السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واذكر اسم ربك وتبتل اليه تبتيلا رب المشرق والمغرب لا اله الا هو فاتخذه وكيلا وَاصْبِرْ عَلَى مَا يَقُولُونَ وَاهْجُرْهُمْ هَجْرًا جَمِيلًا صَدَقَ اللَّهُ الْعَلِيُّ الْعَظِيمُ صَدَقَ وَبَلَّغَ رَسُولُهُ النَّبِيُّ الْكَرِيمُ وَنَحْنُ عَلَى ذَلِكَ مِنَ الشَّاهِدِينَ السَّاكِرِينَ والحمد لله رب العالمين يا رب صل على من حل بالحرمين طه الرسول الذي قد خص بالكرم يا رب بالمصطفى بلغ مقاصدنا ആദരണീയരായ സാദാത്തുക്കൾമാക്കൾ ഉമറാക്കൾ മോമിനിങ്ങൾ മോമിനാത്തുകൾ യുവാക്കൾ സുഹൃത്തുക്കൾ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് മഹാന്മാരായ സാലിഹീങ്ങളും സാദാത്തുക്കളും ആലിമീങ്ങളും നേതൃത്വം കൊടുത്ത് ഈ കേരളത്തിൽ പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമസ്ത കേരള സുന്നി യുവജന സംഘം എല്ലാ ജില്ലകളിലും റാലി സംഘടിപ്പിച്ചെടുക്കുന്നു റാലിയോടനുബന്ധിച്ച് ജനങ്ങൾക്ക് ഉത്ബോധനം നൽകാനുള്ള യുവാക്കൾക്ക് ആത്മീയ ബോധം നൽകാനുള്ള സമൂഹത്തിന് മുഴുവനും രാഷ്ട്രബോധം നൽകാനുള്ള ഒരുപാട് വേദികളും സംഘടിപ്പിക്കുന്നു അതിന്റെ ഭാഗമായി ഇപ്പോൾ ഒരു വളവിന്റെ സദസ്സിൽ പങ്കെടുത്തവരാണ് നാം അള്ളാഹു നമ്മുടെ ഈ മജിലിസ് ആഹ് ഉപകരിക്കുന്ന മജിലിസായി നമ്മൾ കബൂൽ ചെയ്യുമാറാകട്ടെ വെള്ളിയാഴ്ചയാണ് ഇന്നത്തെ കഴിഞ്ഞു പോയ പകൽ ഇന്നലത്തെ രാത്രിയും വെള്ളിയാഴ്ചയുടെ ഭാഗമാണ് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഈ വെള്ളിയാഴ്ചകളിൽ എല്ലാ പള്ളി മെമ്പറുകളിലും نعم بريسد القرآن لي عيط إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ും അള്ളാഹു നിങ്ങളോട് വാദ് പറയുന്നു നിങ്ങൾ ഉത്ബുദ്ധരാകാൻ അള്ളാഹുവാണ് അവന്റെ പരിശുദ്ധ ഖുർആൻ മുഖേന നമുക്ക് വേദു പറഞ്ഞു തന്നിട്ടുള്ളത് ആ വാതിൽ അതിപ്രധാനമായി പറഞ്ഞ ഒരു ഉദ്ബോധനമാണ് ഈ മഹാനായ അബ്ദുൽ അസീസ് അൻഹു മഹാനവറുകൾ ഒരു രാഷ്ട്രീയക്കാരനാകാൻ ആഗ്രഹിക്കാത്ത മഹാനാണ് പക്ഷേ അവിചാരിതമായി രാഷ്ട്രത്തലവൻ ആകേണ്ടി വന്നു രാഷ്ട്രത്തിന് സേവനം ചെയ്യുന്നതും ഒരു മോശമായ കാര്യം അല്ലല്ലോ രാഷ്ട്രത്തിലുള്ള ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ കഴിഞ്ഞാൽ അതും ഒരു ഭാഗ്യം തന്നെയാണ് അലഹി വസ്സല്ലും അവിടുന്ന് പ്രവാചകരായതിന്റെ പുറമെ അവസാനം മദീനയിൽ ചെന്നതിന് ശേഷം ഒരു രാഷ്ട്രത്തലവനും കൂടിയായിരുന്നു ആ രാഷ്ട്രത്തലവനായി രാജ്യത്തിന്റെ ഭരണം ലഭിക്കുന്നതിന് മുമ്പ് ധാരാളം മർദ്ദനങ്ങളും വിഷമങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അവിടുന്ന് എനിക്ക് ഈ പ്രദേശത്തിൻ്റെ ഭരണാധികാരിയാകണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ അല്ല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വന്നത് മറിച്ച് ലോകത്തിന്റെ മുഴുവനും അധിപനായ അള്ളാഹുവിൻ്റെ മഹത്വം പറഞ്ഞതിൻ്റെ പേരിലാണ് അത് വിശ്വസിക്കാൻ ജനങ്ങളെ ഉപദേശിച്ചതിന്റെ പേരിലാണ് വേറെ ഞാനിവിടുത്തെ രാഷ്ട്രത്തലവനാകണം എന്ന് നബി നബിസ്വല്ലാഹു അലഹി വസ്ലും തങ്ങൾ അവകാശവാദം ഉന്നയിച്ചു കൊണ്ടല്ല അവിടത്തേക്ക് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു മറിച്ച് ഒരു സത്യം തുറന്നു പറഞ്ഞു

എല്ലാ അധികാരങ്ങളും കൊടുക്കുന്നവൻ അതിന്റെ ഉടമസ്ഥനായ അള്ളാഹുവാണ് അധികാരം ആ അധികാരത്തിൻ കീഴിലാണ് ലോകത്തുള്ള എല്ലാ ഭരണാധികാരികളും എല്ലാ രാജാക്കന്മാരും എല്ലാ പ്രവാചകന്മാരും എല്ലാ മഹാന്മാരും എല്ലാ ധനാഢ്യരും എല്ലാവരും എല്ലാം എല്ലാം അള്ളാഹുവിൻ്റെ അധികാരത്തിൻ കീഴിലാണ് ലോകത്തുള്ള പല വിഷയങ്ങളെയും നിയന്ത്രിക്കാനും ഇടപെടാനും അള്ളാഹു തകല വലിയ സ്ഥാനം നൽകിയവരാണ് മലക്കുകൾ ആ മലക്കുകളും അള്ളാഹുവിൻ്റെ അധികാരത്തിൻ കീഴിലാണ് മനുഷ്യരും എല്ലാവരും അങ്ങനെ തന്നെയാണ് ലോകത്തുള്ള എല്ലാ ജീവികളും അങ്ങനെയാണ് ആ അള്ളാഹു മാത്രമാണ് ആരാധനക്ക് അർഹൻ ഉള്ളത് ആദരിക്കപ്പെടാൻ ഇവിടെ പലരുമുണ്ട് പലതുമുണ്ട് പക്ഷേ അങ്ങേയറ്റത്തെ ബഹുമാനം നൽകാൻ അങ്ങേയറ്റത്തെ ഗുണം ചെയ്യുന്ന ലോകസുദ്ധാവിന് മാത്രമേ അർഹതയുള്ളൂ അങ്ങേറ്റത്തെ ഗുണം ചെയ്യാൻ വേറെ ആർക്കും കഴിയില്ല കാരണം ആരെന്ത് ഗുണം ചെയ്യാൻ ഉദ്ദേശിച്ചാലും അള്ളാഹു അത് സൃഷ്ടിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ കഴിയില്ല ആരെന്ത് ദ്രോഹം ചെയ്യാൻ ഉദ്ദേശിച്ചാലും അല്ലാഹു അത് സൃഷ്ടിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ കഴിയില്ല അങ്ങിനെ സർവ വിഷയത്തിന്റെയും അധികാരമുള്ളവൻ ലൈസൽ ഹു ഫിൽ മുൽഖ് അധികാരത്തിൽ ഒരു പങ്കുകാരനുമില്ലാത്തവൻ അവനാണ് അള്ളാരി അവനുദ്ദേശിച്ചത് അവൻ ചെയ്യും അതേ സമയത്ത് അവൻ അതേസമയത്ത് ഇവിടെ ഒന്നും സംഭവിക്കുകയില്ല അവൻ തീരുമാനിച്ചത് അവൻ നടപ്പാക്കും അവൻ തീരുമാനിക്കാത്തത് നടപ്പാക്കാൻ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യവും അല്ല ഇത് ഉറച്ച് വിശ്വസിക്കുന്ന വിശ്വാസത്തിന്റെ ഭാഗമാണ് അതിൻ്റെ പ്രഖ്യാപനമാണ് വിശ്വാസമുള്ളവന്റെ പ്രഖ്യാപനമാണ്ക്ക് അർഹൻ ഇല്ല അങ്ങേയറ്റത്തെ ഗുണം ചെയ്യുന്നവൻ എന്ന നിലക്ക് ആദരിക്കപ്പെടാൻ അള്ളാഹുവല്ലാതെ ഇല്ല നമുക്ക് ധാരാളം ഗുണങ്ങൾ ചെയ്തു തന്നവരാണ് മാതാപിതാക്കൾ നമുക്ക് വലിയ ഗുണം ചെയ്തു തരുന്നവരാണ് പണ്ഡിതന്മാർ നമുക്ക് ധാരാളം ഗുണം ചെയ്തു തരുന്ന വസ്തുക്കളും വ്യക്തികളും ഉണ്ട് അതിനെയെല്ലാം ആദരിക്കേണ്ടതുണ്ട് പക്ഷേ ആരാധിക്കാൻ പാടില്ല അതുകൊണ്ടാണ് വലിയ നന്മക്ക് നിമിത്തമായ കാബരീഫിനെ നമ്മൾ ആദരിക്കുന്നുണ്ട് ആ കാബയുടെ മൂലയിലുള്ള ഹജറുലസുദിനെ ആദരിക്കുന്നുണ്ട്

അള്ളാഹുവിന്റെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുവീൻ വേറെ ആർക്കും ആരാധന സമർപ്പിക്കാൻ ഇവിടെ അവകാശം ഇല്ല അവകാശിയായി അള്ളാഹു മാത്രമേ ഉള്ളൂ വേറെ ആർക്കും ഇല്ല മുഹമ്മദ് അല്ല ദൈവം അല്ല ദൈവപുത്രൻ അല്ല അല്ല കൂറുകാരൻ ഏതെങ്കിലും വിശേഷണങ്ങൾ ഗുണങ്ങൾ ഉള്ളവർ അല്ല മറിച്ച് സാധാരണ മനുഷ്യനും അല്ല മറിച്ച് മുഹമ്മദ് നബി തെരഞ്ഞെടുത്ത് നിയോഗിച്ച് അയച്ചിട്ടുള്ള അവന്റെ ദൂതരാണ് ഈ ആശയം സത്യമായ ഈ ആശയം പറഞ്ഞതിന്റെ പേരിൽ മാത്രമാണ് പതിമൂന്ന് വർഷത്തോളം സ്വന്തം നാടായ മക്കയിൽ സ്വന്തം വീട്ടിലും നാട്ടിലും കഴിയാൻ സാധിക്കാത്ത വിധം ധാരാളം അക്രമങ്ങളും വിഷമങ്ങളും ശത്രുപക്ഷം അഴിച്ചുവിട്ടപ്പോൾ സഹിച്ചുകൊണ്ട് ജീവിക്കേണ്ടി വന്നത് അവിടെ നിന്ന് അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരം മദീനയിലേക്ക് ചെന്നപ്പോൾ ആ മദീനയിൽ പ്രതിപക്ഷമില്ലാത്ത ഭരണാധികാരിയാണ് മുഹമ്മദ് എത്തിച്ചേർന്നത് പന്ത്രണ്ട് തിങ്കളാഴ്ചയാണ് അന്ന് അവിടുത്തെ ജന്മദിനവുമാണ് വരുമ്പോൾ തന്നെ മദീനാദിവാസികൾ ബാലവൃദ്ധം ജനങ്ങൾ അന്ന് സ്ത്രീകൾ പൊതുരംഗത്തിറങ്ങാൻ പാടില്ലെന്നോ സ്ത്രീകൾ പൊതുവായ പ്രകടനത്തിൽ പങ്കെടുക്കരുതെന്നോ ആണിൻകളുടെ കൂടെ പങ്കെടുക്കരുതെന്നോ ഉള്ള നിയമമൊന്നും വന്നിട്ടില്ലാത്ത കാലമായതുകൊണ്ട് കൊണ്ട് അന്ന് ആ നിയമം വരുന്നതിന് മുമ്പായതുകൊണ്ട് ആണും പെണ്ണും കുട്ടികളും എല്ലാവരും വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഗംഭീര സ്വീകരണം കൊടുത്തുകൊണ്ടാണ് സ്വാഗതം ചെയ്തത് അന്ന് ചൊല്ലിയതാണ് അലൈനാ നബി നബി ഒരാളും എതിരില്ലാതെ അവിടുത്തെ ഭരണാധികാരിയായി എല്ലാവരും ുംബി ഭരണാധികാരിയാക്കിയതാണ് അല്ലാതെ നബി ഒരു ജയിച്ചതല്ല പിൽക്കാലത്ത് ഭരണാധികാരിയായി അതിനു മുമ്പ് ധാരാളം ഭരണാധികാരികൾ ഉണ്ടായി അതിൽ വളരെയേറെ നീതിപൂർവം ഭരണം നടത്തിയ അബൂബക്കർ ഉമർ ഖത്താബ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അലി അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ വലിയ വലിയ മഹാന്മാരൊക്കെ കഴിഞ്ഞുപോയി അതിൻ്റെ ശേഷം ചിലർ ഭരണത്തിൽ കയറി അവർ അത്രത്തോളം വലിയ നീതി പുലർത്തുന്നവർ ആയിരുന്നില്ല അവർക്ക് രാഷ്ട്രീയമായിരുന്നു നീതിയേക്കാൾ വലുത് അധികാരമായിരുന്നു അവർക്ക് നീതിയെക്കാൾ വലുത് അവരുടെ കുടുംബങ്ങളും കക്ഷികളുമായിരുന്നു അവർക്ക് നീതിയേക്കാൾ വലുത് അങ്ങനെയുള്ള ചില ഭരണാധികാരികൾ മദീനത്തെ ഈ അതുപോലെ പരിസരങ്ങളിലെയും മറ്റ് പല സ്ഥലങ്ങളിലെയും ഭരണാധികാരികളായപ്പോൾ അവർ അവരുടെ ഒരു നിർദ്ദേശം നൽകി പള്ളിയുടെ മിമ്പറിൽ വെച്ച് പ്രാർത്ഥന നടത്തണം എന്ന് ഓർഡർ ചെയ്തു രാഷ്ട്രീയക്കാരായ ചില ഭരണാധികാരികൾ മഹാനായ മർമുൻ അബ്ദുൽ റതി ഭരണം ആഗ്രഹിച്ചിട്ടില്ല അത് ഒരിക്കലും തന്നെ ചിന്തിച്ചിട്ടില്ല പക്ഷേ കഴിഞ്ഞ ഭരണാധികാരി മരിക്കുന്ന സമയത്ത് ഭരണാധികാരിയായി എഴുതി രേഖപ്പെടുത്തി മരണപ്പെട്ടു അങ്ങനെ പിറ്റേ ദിവസം അബ്ദുൽ അസീസ് ഉദ്യോഗസ്ഥന്മാരുടെയും ശ്രദ്ധയില്ലത് പെട്ടു എല്ലാവരും അബ്ദുൽ അസീസ് ഭരണം ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടപ്പോ എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞു അബ്ദുൽ തിരസ്കരിച്ചു പക്ഷേ അവിടെയുള്ള എല്ലാ ജനങ്ങളും ഭരണം ഏറ്റെടുക്കാൻ വേണ്ടി നിർബന്ധിച്ചപ്പോൾ മഹാനവറുകൾ ആ ഭരണം ഏറ്റെടുത്തു ഏറ്റെടുത്തപ്പോൾ പള്ളി മെമ്പറുകളിൽ വെച്ച് അലി റതിവിനെതിരെ പ്രാർത്ഥിക്കുന്ന വിവരം അറിഞ്ഞു മാനവറുകൾ പ്രഖ്യാപിച്ചു ഇനി മേലിൽ മഹാനായ അലിബുനബി താലിബ് റതിരെയും ഒരു മെമ്പറിലും ഒരാളും മിണ്ടിപ്പോകാൻ പാടില്ല അതിന് പകരം ഞാൻ നിർദ്ദേശിക്കുന്ന ഒരു ആയത്ത് ഖുർആാനിൽ നിന്ന് ഓതണം അങ്ങനെ നിർദ്ദേശിച്ച ആയത്താണ് നിങ്ങളോട് അള്ളാഹുത എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പഠിപ്പിച്ച ആയത് ഇന്നും നിങ്ങൾ ഈ ആയത്ത് മിമ്പറിൽ വെച്ച് കേട്ടിട്ടുണ്ടാകും ആയിരത്തി മൂന്നൂറിലധികം കൊല്ലമായി മുസ്ലിം പണ്ഡിതന്മാർ മിമ്പറിൽ വെച്ച് ഇത് ഓദിക്കൊണ്ടിരിക്കുകയാണ് ആദ്യമായി നിർദ്ദേശിച്ച ആളാണ് അബ്ദുൽ അസീസ് ബഹുമാനപ്പെട്ട ഒരു വലിയ നീതിമാനായിരുന്നു ഭരണം ഏറ്റെടുത്ത അന്ന് വളരെ ക്ഷീണമുണ്ട് ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയിട്ടില്ല അതുകൊണ്ട് ഞാനൊന്നൽപ്പം വിശ്രമിക്കട്ടെ ലുഹറിന് മുമ്പ് കൈലൂലത്ത് ഉറക്കുക എന്ന് പറയുന്ന ഒരു ഉറക്കുണ്ട് തഹജു സംസ്കരിക്കുന്നവർക്ക് രാത്രിയിൽ ഉറക്കമഴിച്ച ക്ഷീണമില്ലാതിരിക്കാനും മറ്റും അത് ഗുണകരമായതിനാൽ അത് സുന്നത്താണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അത് ലുഹുറിന് മുമ്പ് ചെറിയ സമയം ഉറങ്ങലാണ് വെള്ളിയാഴ്ച ദിവസം മഹാന്മാരായ സഹാബത്ത് കൈലൂലത്ത് ഉറങ്ങാറുള്ളത് ജുമാക്ക് ശേഷമാണ് എന്ന് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരി പോലുള്ള ഹരീസിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതായി കാണാം കാരണം വെള്ളിയാഴ്ച രാവിലെ മുതലേ ജുമാക്ക് വേണ്ടി ഒരുങ്ങുകയും ജുമാഅയുമായി ബന്ധപ്പെട്ട അമലുകൾ ചെയ്യുകയും ചെയ്യേണ്ട ദിനമായതിനാൽ കൈലൂലത്ത് ഉറക്ക് വെള്ളിയാഴ്ച ജുമാക്ക് ശേഷമാണ് മഹാന്മാരായ സഹാബത്ത് പതിവാക്കിയിരുന്നത് എന്ന് സഹീൽ ബുഖാരിയിൽ കാണാം മഹാനായ ബ്രഹുൻ അബ്ദുൽ നസീസ് ലോഹന്നു കൈലൂലത്ത് ഉറക്കുറങ്ങാൻ വേണ്ടി ലോഹറിന് മുമ്പ് പോവുകയാണ് അപ്പോൾ മകൻ വിളിച്ചു പറഞ്ഞു ബാപ്പാ നിങ്ങൾ എവിടെയാ പോകുന്നത് നിങ്ങളുടെ കോടതിയിൽ ഒരുപാട് കേസുണ്ടല്ലോ ആ കേസുകളുടെ ഫയൽ നോക്കി അതാ നീതിപൂർവകമായ തീരുമാനം കൊടുക്കാതെ നിങ്ങൾ പോയി കിടക്കാൻ പോയാൽ മോശമല്ലേ ആളുകൾ പറഞ്ഞു ഇന്നലെ തീരെ ഉറങ്ങിയിട്ടില്ല മോനെ ഞാൻ ഒരൽപ്പം വിശ്രമിച്ച് കോടതിയിൽ ദുഹുറിന് ശേഷം കയറും അപ്പോൾ ആ മകൻ ചോദിച്ചു ദുഹുറിന് ശേഷം കോടതിയിൽ കയറി തീർപ്പാക്കാൻ മാത്രം നിങ്ങൾക്ക് ആയുസ്സിന് ദൈർഘ്യമുണ്ടെന്നതിന് വല്ല ഗ്യാരണ്ടിയും ഉണ്ടോ ബാപ്പാ ദുഹൂറിന് ശേഷം നിങ്ങൾ ജീവിക്കുമെന്നതിന് വല്ല ഗ്യാരണ്ടിയുമുണ്ടോ ആ സമയത്ത് മകൻ ഒന്നുകൂടി സൂചിപ്പിച്ചു നിങ്ങളങ്ങാനും നീ ഉറങ്ങാൻ പോയ സമയത്ത് മരണപ്പെട്ടു പോയാൽ എൻ്റെ പിതാവ് പഠിച്ചവൻ്റെ കോടതിയിൽ അതാ അധികാരം കിട്ടിയിട്ട് നീതി കൊടുക്കാത്ത ഭരണാധികാരിയായി അള്ളാഹുവിൻ്റെ കോടതിയിൽ വന്നെങ്കിലോ മാനായ അബർബു അബ്ദുൽ അള്ളാഹുല്ല എഴുന്നേറ്റ് വന്നു മകന്റെ പിടിച്ച് ചുംബിച്ച് കാര്യത്തിൽ എന്നെ സഹായിക്കുന്ന ഒരു മകനെ എനിക്ക് തന്നല്ലോ അലഹമുല്ല എന്ന് പറഞ്ഞ് ആ മകനോടുള്ള സന്തോഷം പ്രകടിപ്പിച്ച് എന്റെ മകൻ എന്റെ ആരോഗ്യത്തെക്കാളും എന്റെ ശരീരത്തെക്കാളും എന്റെ ആഹ് ആരോഗ്യവും ഹ്റത്തിൻ്റെ വിജയവുമാണല്ലോ എൻ്റെ മകൻ ചിന്തിക്കുന്നത് അങ്ങനെ ഒരു നല്ല എനിക്ക് കിട്ടിയല്ലോ എന്ന സന്തോഷം പ്രകടിപ്പിച്ച് അലഹമില്ല പറഞ്ഞതിന് ശേഷം കോടതിയിൽ കയറി ഇരുന്ന് ഫയൽ നോക്കുകയാണ് ഒന്നാമത്തെ ഫയൽ അബ്ബാസിനെതിരാണ് ഒരമുസ്ലിം സഹോദരൻ കൊടുത്ത കേസാണ് അബ്ബാസ് കഴിഞ്ഞ ഭരണാധികാരികളെ സ്വാധീനിച്ച് എന്റെ സ്വത്തുക്കൾ കൈവശപ്പെടുത്തിയിട്ടുണ്ട് കുറാനനുസരിച്ച് എനിക്ക് നിങ്ങൾ വിരി തരണമെന്നാണ് കേസിലുള്ള പ്രയർ അഥവാ കേസിലുള്ള അഭ്യർത്ഥന അപേക്ഷ അതാണ് ആ അപേക്ഷ കണ്ടപ്പോൾ മുസ്ലിമായ അബ്ബാസിനെ വിളിച്ച് വിചാരണ ചെയ്തു മഹാനായ റുബീൻ അബ്ദുൽഹൽ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ഭരണാധികാരി സമ്മതിച്ചു തന്ന സ്വത്താണ് മഹാനവറുകൾക്ക് മനസ്സിലായി തെളിവ് കൊണ്ട് നോക്കിയാൽ ഇതീ അമുസ്ലിമിൻ്റെതാണ് ഭരണ സ്വാധീനം ഉപയോഗിച്ച് അബ്ബാസ് കൈവശപ്പെടുത്തിയതാണ് ഉടനെ തന്നെ ഒന്നാമത്തെ തീരുമാനം ഭരണമേറ്റെടുത്തതിന് ശേഷം ഒന്നാമത്തെ വിധി മുസ്ലിമിന് പ്രതികൂലമാണ് ആ മുസ്ലിമിന് അനുകൂലമാണ് സ്വത്ത് മുഴുവനും ആ മുസ്ലിമിന് ഓർഡർ ചെയ്യുന്നു ആഴമർ മുൻ അബ്ദുൽ അജീസ്ക്കളെ മഹാനപരുകള നിർദ്ദേശമാണ് എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ ഹതീബി ആയ തോതണമെന്നത് കാരണം അത് വലിയ ഉപദേശമാണ് വാതാണ് ഇവിടെ ഒരു വാത് പറയണം എന്നാണ് സംഘാടകർ പറഞ്ഞിട്ടുള്ളത് ഞാനൊരു വാത് പറയാൻ അർഹനല്ല വാത് പറയുന്നവരൊക്കെ കഴിഞ്ഞു പോയി വലിയ മഹാന്മാരുണ്ടായിരുന്നു വാത് പറയുന്നവർ അവരെ വാതിന് വലിയ ഫലങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെയുള്ള വാത് പറയുന്നവരൊക്കെ കഴിഞ്ഞു പോയി സുഹൃത്തുക്കളെ പക്ഷേ അങ്ങനെ വേത് പറഞ്ഞവരും അവരൊരു വലിയ മഹാന്മാരാണെന്ന് ഒരിക്കലും സമ്മതിച്ചിരുന്നില്ല അവര് വേത് പറയുമ്പോൾ ചിലർ നിങ്ങളിൽ പറയും പോലെ ജീവിക്കുന്ന ആളാണോ എന്ന് ചോദ്യം ചെയ്തിരുന്നു അതിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട മൻസൂർ മൻസൂർബിന് അമ്മാർ ഹൃദയു വലിയ വായതായിരുന്നു ഒരു ദിവസം ഇങ്ങനെ വായത് പറയുമ്പോൾ ഒരാളൊരു കത്ത് കൊണ്ട് കൊടുത്തു ആ കത്തിലുള്ളത് എന്താണ് ആ കത്ത് മഹാരവറുകൾക്ക് നൽകേണ്ട കത്തല്ല ഈ പാവപ്പെട്ട എനിക്ക് കിട്ടേണ്ട കത്താണ് <kritic> <please> <Hebrew> <larg> pues <tropic> ൂ തെ ഇല്ലാതെ ജനങ്ങളോട് തെക്കുവ ഉപദേശിക്കുന്ന അത് പറയുന്ന ആള് സ്വന്തത്തിൽ അദ്ദേഹത്തിന് ഭക്തിയില്ല മറ്റുള്ളവർക്ക് ഭക്തി നിർദ്ദേശിക്കുകയാണ് അങ്ങനെയുള്ള അത് പറയുന്നവൻസമൂ സ്വന്തം രോഗിയായിരിക്കെ മറ്റുള്ളവർക്ക് ചികിത്സ കൊടുക്കുന്ന ഡോക്ടറു ഈ അർത്ഥം വരുന്ന പദ്യം അതിൻ്റെ കൂടെ അലായുറുമാൻ ഓ മഹാനായ പണ്ഡിതനായവരെ നിങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് പറയുന്നതൊക്കെ ശരി തന്നെയാണ് ഞങ്ങളോട് നിങ്ങൾ ഉപദേശിക്കുന്ന ഉപദേശവും ശരിയാണ് പക്ഷേ നിങ്ങളെ ജീവിതം പരിധി മനസ്സിൽ ഒരു സംശയം ഉദിക്കുകയാണ് എന്താണ് ആ സംശയം ബി ഫമാ തബീബു ഡോക്ടർ ഇങ്ങനെ രോഗിയായി പോവുകയാണ് അതേ സമയത്ത് ചികിത്സിക്കപ്പെടുന്ന ഈ രോഗികളെ രോഗമൊട്ട് മാറുന്നുമില്ല പിന്നെ എന്തിനാണ് ഈ വ എന്നർത്ഥം വരുന്ന പദ്യം മഹാനായ മൻസൂർ മൻസൂർബിന് അമ്മാർ റളിയല്ലാഹു തോഹൽവിന് അത് കിട്ടിയപ്പോൾ ഒരു മറുപടി പറഞ്ഞു എന്താ മറുപടി മറുപടിയിൽ മഹാൻ പറഞ്ഞു എൽ ബി കൗലി എൻ്റെ വാക്കനുസരിച്ച് നീ പ്രവർത്തിച്ചോ കാരണം എൻ്റെ വാക്കുകൾ എൻ്റെ വാക്കുകളല്ല അല്ലാഹുവിൻ്റെ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളാണ് എന്റെ വാക്കുകൾ എന്റെ വാക്കുകളല്ല ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉൽബോധനമാണ് സാലിങ്ങൾ അവരെ ജീവിതത്തിൽ പറഞ്ഞ ഉൽബോധനമാണ് ഞാൻ പറയുന്ന ആശയങ്ങളൊന്നും എൻ്റെ വകയിലല്ല എൻ്റെ വാക്കുകൊണ്ട് നീ പ്രവർത്തിച്ചോ പിന്നെ നിനക്കുള്ള സംശയം ഞാൻ അങ്ങനെ ആകുന്നില്ലല്ലോ എന്നതല്ലേ എന്നാൽ ഞാൻ എന്തു നല്ല കാര്യം ചെയ്താലും അത് നിനക്ക് ഉപകരിക്കൂല എന്റെ പ്രവർത്തനത്തിൻ്റെ ഉപകാരം എനിക്കാണ് നിനക്കെൻ്റെ അമല് ഉപകരിക്കൂല تصيري في اللمن لا يضرك إِنَّ بربرتنا ترول قل دغل بورا مغل سليم جيولا أفلم نيونا بما في صوفي موسى وإبراهيم الذي وفى ألا تزر بازرة بزر أخرى وأن ليس للإنسان إلا ما سعى ചെയ്ത തെറ്റ് അത് അദ്ദേഹത്തിനാണ് ബാധിക്കുന്നത് അവനൻ ചെയ്ത സൽക്കർമ്മം അവനവനാണ് കിട്ടുന്നത് അതുകൊണ്ട് എന്റെ ന്യൂനതകൾ നിങ്ങൾ നോക്കേണ്ടതില്ല മഹാനായ മൻസൂർ ബിൻ അമ്മാർ തആല അൻഹു അവിടുത്തെ അമ്മാൽ പറഞ്ഞു അത് ഞാനും ഇവിടെ സൂചിപ്പിക്കുകയാണ് എല്ലാവരെയും അള്ളാഹു തല നന്നാക്കി തെരുമാറാകട്ടെ വേദ പറയുന്ന പലരും പഴയ കാലത്ത് കഴിഞ്ഞുപോയി അവരുടെ ഒരായത്ത് കേട്ടാൽ മതി മനുഷ്യന് വലിയ മാറ്റം വരും മനുഷ്യന് വലിയ മാറ്റം വരും പറയാന്ന് പറഞ്ഞാൽ അതൊരു നല്ല പായസം കുടിക്കുന്ന പരിപാടിയാണ് എന്ന് ആരും ധരിച്ചു പോകണ്ട അതൊരു വാൾമുനയിലുള്ള വാൾമുനയിലുള്ള ഒരു മലക്കം മറിച്ചിലാണ് വലിയ അപകടം പിടിച്ചതാണത് അതുകൊണ്ടാണ്

ആത്മീയമായ ശക്തി പകർന്നു ലോകത്ത് ആമുഹീദ്യും മശാഹന്മാരുടെ പരമ്പരയിൽ വലിയ പ്രഗത്ഭനല്ലേ മഹാനായ ജുനൈദുൽ റദയൊന്നാഹു മഹാനായുസലിയറിനുള്ള മഹാനവരുകളോട് എഴുതി വെക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് മഹാനായ കുത്തുബുസ് തങ്ങൾ ചൊല്ലിയ പദ്യം മലപ്പുറം ജില്ലയിലെ പല പള്ളിയുടെയും ചുമരിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ആ പദ്യത്തിൽ രണ്ട് മൂന്ന് കിതാബുകൾ എണ്ണിപ്പറഞ്ഞല്ലോ അതിലൊരു കിതാബാണല്ലോ ജൗഹറത്തു തൗഹീദ് ആ ജൗഹറത്തു ഒരു സ്ഥലത്ത് പറഞ്ഞു ഇബാം ഷാഫിറിക മോഹനുവിൻ്റെ ഗുരുവാര്യരും കൂടിയായ മുവത്ത എന്ന മഹത്തായ ഗ്രന്ഥത്തിൻ്റെ രചയിതാവും കൂടിയായ ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാർക്കും അവരോട് അനുയോജ്യമായ സ്ഥാനം വകുപ്പിച്ചു കൊടുക്കണമെന്ന് പഠിപ്പിച്ച അതേ ചിലപ്പോ ഓഖാപരമായ മസലകളിൽ ഭിന്നാഭിപ്രായമുണ്ടെങ്കിലും ഒരു പണ്ഡിതനെയും പരസ്പരം ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയാനും നിസ്സാരപ്പെടുത്താനും പാടില്ലെന്ന് പഠിപ്പിച്ച എന്തിനധികം പറയണം മാമൃതി ലോഹന് വിനെ വിളിച്ച് ഭരണാധികാരി നിങ്ങളുടെ മുഖത്ത ഇവിടെ നിലനിർത്തും മറ്റുള്ള പണ്ഡിതന്മാരെ ഗ്രന്ഥങ്ങൾ ഞാൻ ചുട്ടുകരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനനുവദിക്കൂല എൻ്റെ കിതാബ് മാത്രം ഇവിടെ നിർത്തിയാൽ പോരാ എല്ലാ പണ്ഡിതന്മാരെ ഗ്രന്ഥങ്ങളും ഇവിടെ നിൽക്കണം കാരണം നബി സല്ലാഹുലൈഹി വസല്ല നിങ്ങളെ സഹാബത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യാത്ര ചെയ്തപ്പോൾ അവന്റെ ശിഷ്യന്മാരായി ധാരാളം പണ്ഡിതന്മാർ വന്നിട്ടുണ്ട് അവർക്കെല്ലാം പല ഇൽമുകളും കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ കിതാബിൽ മാത്രമുള്ളതല്ല ഇൽമ് വേറെയും എൽമ് പലരുടെയും അടുക്കൽ പല ഇൽമുമുണ്ട് അതുകൊണ്ട് എൻ്റെ കിതാബ് മാത്രം വെച്ച് മറ്റുള്ളവത് നശിപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ മഹാനായ ഇമാരിയല്ലോഹു അൽഹൂ വല്ലാത്ത അതപോട ഗുരുത്വത്തോടെ മാത്രം അതാ ഇൽമിനോട് പെരുമാറിയിട്ടുള്ള മഹാനായ ഇമാരിയൊന്നാഹു അൻഹൂം പതിനാറ് പ്രാവശ്യം തേളുകുത്തിയപ്പോൾ അതിൻ്റെ വേദന കൊണ്ട് പൊളയുന്നുണ്ടെങ്കിലും ദർശ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഹരീസ് ദർശന നടത്തി തീരുന്നത് വരെ ഒരൽപ്പവും അത് പ്രകടിപ്പിക്കാതെ ഹരീസ് ദർശ് നടത്തി മുഴുമിച്ചു ശേഷം കുട്ടികൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഹബീബായ ലഭിതങ്ങളുള്ള വാക്കുകളല്ലേ അവിടുത്തെ അവസ്ഥകളല്ലേ അവിടുത്തെ പ്രവർത്തനങ്ങളല്ലേ ഞാൻ ക്ലാസ് എടുക്കുന്നത് അപ്പോൾ ഞാൻ തേളി ഉത്തുന്നത് ശ്രദ്ധിച്ചിട്ട് ഹരീസ് നിർത്തിയാൽ ഹബീബായ ഹബീബായോട് അതബ കേടാകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു എന്ന് പറഞ്ഞ ഇമ് മാലിക്ക് തുറങ്ങിയാൽ ഹും ആ മഹാനായ മാലിക്ക് എല്ലാ ഇമാമീങ്ങളും കഥ അബുൽ ഖാസിം ഹുദാത്തുൽ ഉമ്മ അതുപോലെ അബുൽ ഖാസിമുൽ അൻഹു ഈ ഉമ്മത്തിനെ സന്മാർഗത്തിലേക്ക് നയിച്ച ഇമാമീങ്ങളാണ് മഹാന്മാരാണ് ഇബ്രാഹിമുൽ ഖാനി ഖാൻ ജൗഹറത്തു തൗഹീദിൽ പറഞ്ഞു മഹാനായ അബുൽദീ റതി ഹൃദ്രദിയോഹ്ലുവിൻ്റെ ഉസ്താദിമാരുടെ പരമ്പരയിലുള്ള വലിയ മഹാനാണ് സരി യുസഖി റതിയോഹിവിൻ്റെ ശിഷ്യനാണ് സരി യുസക്തി മഹറൂബുൽ ഹൃദ്രദിയോഹന് വിൻ്റെ ശിഷ്യനാണ് അവരുടെ എല്ലാം മേലെ നമ്മൾ കാണുന്ന വലിയ മഹാനാണ് ഹസനുൽ നേരത്തെ സ്ത്രീകൾക്ക് സംഭാവനക്ക് കവറുകൾ കൊടുത്തയച്ചിരുന്നു അത് വാങ്ങാൻ കുട്ടികൾ വരുമ്പോ എല്ലാവരും നല്ല സംഭാവനകളോടുകൂടി കവർ തിരിച്ചു കൊടുക്കണം എന്ന് സംഘാടകർ അറിയിക്കുന്നു ആ ഉസ്താദ് പറഞ്ഞു മോനെ നീവേത് പറയണം

ജുനൈദേ നിന്നോട് ഞാൻ വേത് പറയാൻ പറഞ്ഞിട്ട് നീ പറഞ്ഞില്ല ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്നോട് വേദു പറയാൻ പറഞ്ഞില്ല നിനക്ക് പറയാതിരിക്കാൻ പറ്റൂലല്ലോ എനി നിനക്ക് പറയാതെ ഒഴിയാൻ പറ്റൂലല്ലോ പറഞ്ഞു ഉസ്താദേ ഞാൻ പറയാം പക്ഷേ ഒരു നിബന്ധനയുണ്ട് എന്റെ സദസ്സിൽ നാൽപ്പതാള് മാത്രമേ പറ്റൂ അതിലധികം ആള് പറ്റൂല നാല്പതാള് മാത്രം അതിലധികം ആള് പറ്റൂല നിങ്ങൾ നോക്ക് വേദ വരാൻ പഠിക്കുന്നു വേദുകാര് പേടിക്കുകയാണ് മഹാന്മാര് നാല്പതാള് മാത്രമേ പറ്റൂ ആയിക്കോട്ടെ നാല്പതാള് പറഞ്ഞു തുടങ്ങട്ടെ പറഞ്ഞു പ്പോൾ പന്ത്രണ്ടോളം ആളുകൾ അതേ ദിവസം വേത് കേട്ട് മരണപ്പെട്ടു പോയി അള്ളാഹുവിനെ സംബന്ധിച്ച് ഉള്ള ചിന്ത കൽപ്പിലേക്ക് അടിച്ചു കയറ്റുന്ന വേത് അള്ളാഹുവിനെ ഭയപ്പെട്ട പലരും ഭയത്താൽ മരണപ്പെട്ടുപോയി ബാക്കിയുള്ളവര് ബോധം കെട്ടുപോയി വേത് പറയാൻ എന്തിനാ മടിച്ചത് അതേ സ്റ്റേജിൽ കയറി പ്രസംഗിക്കലും വേതു പറയലും മനസ്സിൽ കിബറുണ്ടാകാൻ സാധ്യതയുള്ള ഒരു അപകടം പിടിച്ച പരിപാടിയാണ് വളരെ അപകടം പിടിച്ചൊരു പരിപാടി സുബാനാപ്പോൾ പിന്നെ സമൂഹത്തിന് ഗുണമുണ്ടാകണമെന്നില്ല നാവിൽ തോന്നുന്നതെല്ലാം അവൻ വിളിച്ചു പറയും അഹങ്കാരം വരും ഏതുപോലെ ഈ മോട്ടോർ ബൈക്കിന്റെ മേലെ കയറിയ ചെറുപ്പക്കാരെ പോലെ കയറി അങ്ങോടുമ്പോൾ കിബിർ വരും പലപ്പോഴും അപകടം വരും ഏ സുഹൃത്തുക്കളെ അപകടം പിടിച്ച രണ്ട് സംഗതിയാണ് ഒന്ന് മോട്ടോർ ബൈക്കിൻറെ മേലെയുള്ള യാത്ര മറ്റൊന്ന് അതാ സ്റ്റേജിൽ കയറിയുള്ള പ്രഭാഷണങ്ങള് വേദുകള് മഹാന്മാരത് പേടിക്കുകയാണ് അള്ളാഹുവേ സാധുക്കളായ ഞങ്ങൾക്കൊരൽപ്പവും അഹങ്കാരമില്ല അത് താഴ്മയോടെ ജീവിക്കാനുള്ള എല്ലാ കഴിവും നീ ഓശാനം തരണേ അള്ളാ വേദ പറഞ്ഞ മഹാനായ മൻസൂർ പുരു അമ്മാർ അവിടുന്ന് വേത് പറയണമെന്നില്ല അവിടുത്തെ ഒരായത്ത് കേട്ടാൽ മതി ഒരു ദിവസം ഇങ്ങനെ നടന്നു പോവുകയാണ് രാത്രി സമയത്ത് അപ്പോൾ ഒരാൾ പടച്ചറബിനെ വിളിച്ചിങ്ങനെ പറയുന്നുണ്ട് ഇലാ ഹീ മാലയജിലി അസത്ത് മുഹാലപത അള്ളാഹുവേ എൻ്റെ ജീവിതത്തിൽ നീ കൽപ്പിച്ച പലതും ഒഴിഞ്ഞു പോയി നീ വിരോധിച്ച പലതും വന്നുപോയി പക്ഷേ എന്നിൽ സംഭവിച്ചതൊന്നും നിനക്ക് എതിര് ചെയ്യണം എന്ന മനഃപൂർവമുള്ളൊരു നീക്കമല്ല ഞാനെങ്ങനെ മനഃപൂർവ്വം എനിക്കെല്ലാം തന്ന രാജാവായ നിന്നോട് തെറ്റ് ചെയ്യാൻ തീരുമാനിച്ചു ചെയ്തതല്ല വലാക്കിൻ അവ എന്റെ ശരീരത്തിന്റെ തടീച്ചക്ക് ഞാൻ വഴിപ്പെട്ടുപോയി പിശാചി എന്നെ പിഴപ്പിച്ചു അകലെ നീ കൽപ്പിച്ചത് പലതും ഒഴിഞ്ഞു പോയി നീ വിരോധിച്ചത് പലതും ചെയ്തു പോയി സുഹൃത്തുക്കളെ തെറ്റുകൾ വന്നിരിക്കാം അത് പുറത്തു തരുന്നവൻ അള്ളാഹുവാണ് അള്ളാഹുവിലേക്ക് നമ്മുടെ കൽബുതിരിയളം അള്ളാഹുതല്ല ജലാലുഹു അവനെ നമ്മൾ സ്നേഹിക്കണം അവനെ നമ്മൾ ഭയപ്പെടണം അവനിൽ നമ്മൾ പ്രതീക്ഷിക്കണം അതല്ലേ റബ്ബ്ലാ സൂറത്തുൽ മുസ്സമ്മിൽ നമ്മളോട് പറഞ്ഞു റബ്ബിൻ്റെ പേരുച്ചരിക്കൂം റബ്ബിന്റെ പേര് പറയൂ ഓ മുസ്ലിം ജമാത്തിൻ്റെ പ്രവർത്തകരെ എസ് വൈ എസിൻ്റെ പ്രവർത്തകരേം എസ് എസ് എഫിൻ്റെ പ്രവർത്തകരെ നമ്മുടെ സംഘടനാ കുടുംബത്തിലുള്ള അംഗങ്ങളേ ബുഗ്മിനീകളേ അറമാനു അള്ളാ യു യാ എന്നിങ്ങനെ ചൊല്ലി അള്ളാഹുവിൻ്റെ പേരുചിരിക്കുന്ന മഹലറത്തുൽ ബദരിയയില്ലയോ ആ മഹലറത്തുൽ ബദരിയ ചൊല്ലുമ്പോൾ കൃത്യമായി ഞാനതിൽ പങ്കെടുക്കണമെന്ന ബോധം വേണം നമ്മൾ സംഘാടകരങ്ങ് ഓടി നടന്ന് പ്രവർത്തിച്ച് ആ സദസ്സിലിരിക്കാത്ത ഭാഗ്യം കെട്ടവരാകരുത് സദസ്സിൽ പങ്കെടുത്തുകൊണ്ട് ചൊല്ലുന്നതോടു കൂടെ സംഘാടകരാകണം എല്ലാവരും എഴുതേറ്റുന്ന ഒരു ദൃകണം അള്ളാഹു ഹിരി ൂ നമ്മൾ തിക്കിറി ചൊല്ലണം നമ്മളാ തിക്കിറിൽ പങ്കെടുക്കാതിരിക്കരുത് ഇതുപോലെ സ്ഥലത്ത് ചൊല്ലുമ്പോൾ നമ്മളതിൽ പങ്കെടുക്കണം നമ്മൾ ദിനേന കുറു നാം പ്രവർത്തിക്കാതെ കൊയ്യാൻ കഴിയോ കൃഷി ചെയ്യാത്തവന് കൊയ്യാൻ കഴിയുമോ അലൈഹി വസ്ലമ തങ്ങളോട് അല്ലാഹു പറഞ്ഞു രാത്രിയിൽ എഴുതേറ്റ് നിസ്കരിക്കണം അതേ പന്ത്രണ്ട് മണിക്കൂറാണോ ൂറ് നിസ്കരിക്കണം അല്ലെങ്കിൽ ആറ് മണിക്കൂർ നിസ്കരിക്കണം ഇല്ലെങ്കിൽ അതാ നാല് മണിക്കൂർ നിസ്കരിക്കണം ഇങ്ങനെ നിസ്കരിക്കാൻ അള്ളാഹു കൽപ്പിച്ചപ്പോ അതേ സൂറത്തിന്റെ അവസാനം എന്ന പറയാണ് ഓ നബിയെ തങ്ങളും തങ്ങളെ അനുയായികളും രാത്രിയിൽ നിസ്കരിക്കുന്നു പന്ത്രണ്ട് മണിക്കൂറാണെങ്കിൽ നാല് മണിക്കൂറ് അല്ലെങ്കിൽ ആറ് മണിക്കൂറ് അല്ലെങ്കിൽ എട്ട് മണിക്കൂറോളം നബിയെ തങ്ങളും സഹാപത്തും നിസ്കരിച്ചു വരുന്നു ഒരു കൊല്ലത്തോളം മഹാന്മാരായ സഹാപത്ത് ലപിതങ്ങളെ കൂടെ അങ്ങനെ നിസ്കരിച്ചുകെട്ടോ അതിന് ശേഷമാണ് ഈ ആയത്ത് വരുന്നത് രാത്രിയും ഒക്കെ കണക്കാക്കുന്നവൻ അള്ളാഹുവാട് നിങ്ങൾക്ക് കൃത്യമായി അതാ രാത്രിയുടെ പകുതിയൊക്കെ കണക്കാക്കാൻ വാച്ച് കയ്യിലില്ലാത്ത കാലം ടെലിഫോൺ കയ്യിലില്ലാത്ത കാലം കൃത്യമാക്കാൻ അലിമ കൃത്യമായി അങ്ങനെ പറയാൻ പറ്റുന്ന വിധത്തിൽ നിങ്ങൾക്ക് അങ്ങനെ കഴിയുന്നില്ല കറക്റ്റ് ആക്കാൻ അലൈക്കും കുറച്ചൊക്കെ കുറഞ്ഞു പോയെങ്കിൽ അള്ളാഹുത നിങ്ങൾക്ക് തോമ സ്വീകരിക്കുന്നവനാണ് നിങ്ങളിലേക്ക് റഹ്ബത്ത് കൊണ്ട് മടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ നിന്ന് നിങ്ങളിൽ മൂന്ന് കക്ഷികളെ അള്ളാഹു കാണുന്നു അല്ല അറിയുന്നു ആ മൂന്ന് കക്ഷികളെ പരിഗണിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുഴുവനും ഇളവ് തരുന്നു ഏതാണ് ആ മൂന്ന് കക്ഷികൾ നിങ്ങളിൽ ചിലർ രോഗികളാകുന്നു രോഗികൾക്ക് ഇത്രയും നീണ്ട സമയം രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയൂലല്ലോ അപ്പൊ നിങ്ങളെ രോഗമുള്ളവരെ പ്രത്യേകം പരിഗണിക്കുന്നു മറ്റു ചിലർ അവർ അധ്വാനിക്കാൻ വേണ്ടി യാത്ര ചെയ്യുന്നവരാണ് അവർ ബിസിനസ്സിന് വേണ്ടി യാത്ര ചെയ്യുകയാണ് തൊഴിലെടുക്കാൻ വേണ്ടി യാത്ര ചെയ്യുകയാണ് അവർക്കും പകലും പണിയെടുക്കേണ്ടവരാണ് അവർക്ക് രാത്രിയിൽ ഇത്രയും സമയം നീണ്ട നിസ്കാരം പ്രയാസമാകുമല്ലോ മൂന്നാമത്തെ ഒരു കക്ഷികൾ അബാഹുവിൻ്റെ മാർഗത്തിൽ അബാഹുവിൻ്റെ ദീനിനെ ഇസ്ലാമിക രാഷ്ട്രത്തെ മുഹമ്മദ് നബി സല്ലാഹുരി ശ്രമങ്ങളെയും അനുയായികളെയും കൊന്ന് നശിപ്പിക്കാൻ വേണ്ടി വരുന്ന ശത്രുക്കൾ ആ ശത്രുക്കളോട് പോരാടാൻ വേണ്ടി പോകുന്ന പട്ടാളക്കാരാണ് അവർ കുമ്മ നീണ്ട സമയം രാത്രി നിസ്കരിക്കൽ പ്രയാസമാണ് അതുകൊണ്ട് ആ മൂന്ന് കക്ഷികളെ പരിഗണിച്ച് എല്ലാവർക്കും ചെയ്യുന്നു രാത്രിയിൽ ആറ് മണിക്കൂർ നിങ്ങൾ നിർബന്ധമായും നിസ്കരിക്കണമെന്നില്ല അതുപോലെ എട്ട് മണിക്കൂർ നിസ്കരിക്കണമെന്നില്ല അല്ലെങ്കിൽ നാല് നിസ്കരിക്കണമെന്നില്ല നിങ്ങളെ കൊണ്ട് കഴിയുമ്പോലെ രാത്രി നിസ്കരിച്ചോ ഇത്രയെന്ന് ക്ലിപ്തപ്പെടുത്തി പറയുന്നില്ല രാത്രി ഉറക്കമൊഴിച്ച് നിങ്ങളെ കൊണ്ട് കഴിയുമ്പോലെ നിസ്കരിച്ചോസല അഞ്ചു നേരത്തെ നിസ്കാരത്തിനൊരളവും ഇല്ല അത് കൃത്യമായി സുബിഹി സുബിഹിക്ക് തന്നെ നിസ്കരിക്കണം ഏത് കല്യാണ തിരക്കിലും ദൂറു ദൂഹറുക്ക് തന്നെ നിസ്കരിക്കണം അതേത് പ്രകടനത്തിൻ്റെയും റാലിയുടെയും തിരക്കിലും മകരിബ് മകരിബിന് തന്നെ നിസ്കരിക്കണം ഒരറ്റ നിസ്കാരം അത് മുറക്ക് നിർവഹിക്കാതെ പോകാൻ പാടില്ല യും കൊടുത്ത് വീട്ടണം കൊടുക്കാതെ നിങ്ങൾ ബിസിനസ് നടത്തുന്നവരാകല്ല നിങ്ങൾ പണം വെച്ച് പൂട്ടുന്നവരാകല്ലാ പടച്ചവൻ നിങ്ങൾക്ക് പകരം തരും പകരം കിട്ടുമെന്ന നിലക്ക് കൊടുക്കുന്നതിനല്ലേ കടം കൊടുക്കുക എന്ന് പറയുന്നത് അങ്ങനെ നിങ്ങൾ അള്ളാഹുവിന് കടം കൊടുക്കണം നല്ല കടം നല്ല കടമെന്ന് പറഞ്ഞാലോ ആ മുസ്ലിയാർ ചോദിക്കുമ്പോൾ എങ്ങനെയാ മടക്കുക അല്ലെങ്കിൽ അയാൾ പറയുമ്പോൾ കൊടുത്തില്ലെങ്കിൽ അയാൾ എന്താ വിചാരിക്കുക ഇങ്ങനത്തെ ചിന്തയിലല്ല എനിക്ക് പഠിച്ചവൻ്റെ അടുക്കൽ പകരം കിട്ടണം എന്ന നല്ല ചിന്തയിൽ നിങ്ങൾ ധാരാളം ധർമ്മം ചെയ്യണം അതാണ് അബുദ്ധിന് വന്ന് പറഞ്ഞില്ലേ അതാ അള്ളാഹു നിങ്ങൾ അള്ളാഹുവിന് കടം കൊടുക്കും എന്ന ആയത്ത് ആയത്ത് അർത്ഥം വരുന്ന റബ്ബ് വാങ്ങുമോ പറഞ്ഞാലോ ാളം തരുന്ന നിലക്ക് അവൻ അല്ലാഹുതേന നിങ്ങളോട് ചോദിക്കുന്നു നല്ല കാര്യത്തിന് അതാണ് കടം വാങ്ങൽ അങ്ങനെ അള്ള കടം വാങ്ങുമെന്ന് പറഞ്ഞപ്പോ ഓഹോ എന്റെ തോട്ടമുണ്ടല്ലോ അറതൂറ് ഈത്തപ്പന വലിയ തോട്ടം ഞാൻ എൻ്റെ റബിന് കടം കൊടുത്തു അതും പറഞ്ഞു ആ ബുദ്ധാ നേരെ തോട്ടത്തിൻ്റെ സമീപത്ത് ചെന്നിട്ട് ഉമ്മുദ്ദേഹദാഹിനെ വിളിക്കുകയാണ് ഭാര്യയ്ക്ക് അതാ ആശ്രയി കുട്ടികളും ഭാര്യയുമൊക്കെ ആ തോട്ടം ഓ മുദാഹി ഇറങ്ങിക്കോ ഞാൻ റസൂലുള്ളാഹി അലൈഹി റസൂറുള്ള തങ്ങളോട് നാവിൽ നീ എതൊക്കെയാ റസൂല അങ്ങയുടെ കൈയ്യൊന്ന് എന്ന് പറഞ്ഞ് കൈ പിടിച്ചിട്ട് ഞാൻ അള്ളാക്ക് കടം കൊടുത്തു കഴിഞ്ഞു എന്റെ തോട്ടം ഇറങ്ങിക്കോ ഭര്യാ എന്ന് പറഞ്ഞു സുഹൃത്തുക്കളെ അള്ളാഹുവിന്റെ പൊരുത്തം കരുതിയുള്ള കൊടുദീപ് അതാണ് അതാരും നിർബന്ധിച്ചിട്ടല്ല സ്വന്തമായി നല്ല പുത്തൻവാദികൾക്കൊരു വാദമുണ്ട് നല്ല കാര്യമാണെന്ന് വിചാരിച്ച് ചെയ്താൽ അത് െന്നൊരു വാദമുണ്ട് ആ വാദം അള്ളാഹു ഖണ്ഡിക്കുകയാണ് ഏത് നല്ല കാര്യം നിങ്ങളുടെ ശരീരത്തിനു വേണ്ടി നിങ്ങൾ ജീവിതകാലത്ത് ചെയ്തു വെച്ചിട്ടുണ്ടോ

എത്ര ും നിങ്ങളേത് സംഘടനാ പ്രവർത്തകനായാലും നിങ്ങളേത് നല്ല കാര്യം ചെയ്യുന്നവനായാലും ഞാനൊരു നല്ലവനെന്ന് ചിന്തിക്കല്ലേ നിങ്ങൾ അള്ളാഹുവിനോട് ധാരാളം മാപ്പ് പറയട്ടെ നിങ്ങൾ അള്ളാഹുവിനോട് മാപ്പ് പറയണേ തരുന്നവനാണ് സുഹൃത്തുക്കളെ അഞ്ചര മണിക്ക് നാലര മണിക്ക് നമ്മ കൊറുക്കുകളൂടെ ഒരു മണിക്കൂർ മുമ്പ് എഴുന്നേറ്റാൽ തന്നെ ജീവിതത്തിൽ പതിവാക്കിക്കൂടെ സ്വകാര്യ സംഭാഷണം അതല്ലേ തഹജ്ജുദ് സ്വകാര്യ സംഭാഷണം ഒരു രാജാവിനോട് സ്വകാര്യ സംഭാഷണം നടത്താൻ എല്ലാവർക്കും അവസരം കിട്ടൂല രാജാവുമായി നല്ല ബന്ധം ഒരു വലിയ ഒരാളോട് സ്വകാര്യ സംഭാഷണം നടത്താൻ അദ്ദേഹവുമായി നല്ല ബന്ധം വേണം തഹജ്ജുദ് സ്കരിക്കണം മനസ്സിൽ ആഗ്രഹമുണ്ട് ചോദിക്കട്ടെ വേത് പറയുന്നവനും കേൾക്കുന്നവനും ഒരമണിക്കൂറെങ്കിലും യജമാനങ്ങ റബുമായി പാതിരാ സമയത്ത് സുവിഹിക്ക് മുമ്പ് എഴുന്നേറ്റ് ഞാൻ ഞാനൊരൽപ്പം നിസ്കരിക്കുമെന്ന് മനസ്സിലൊന്ന് തീരുമാനിച്ച് തിരിച്ചുപോയി കൂടെ വേവ് ആഹ്റത്തിൽ ഉപകരിക്കുന്നതാക്കിക്കൂടെ അള്ളാഹുവിനെ സ്നേഹിക്കണം

രേഖപ്പെടുത്തിയത് കാണാം നബിതങ്ങൾക്ക് ഏറ്റെടുത്ത ഉത്തരവാദിത്ത നിർവഹണത്തിന് വലിയ സഹായം കിട്ടാനാണ് അതേ നിലനിൽപ്പിലും പുരോഗതിക്കും അനിവാര്യമായ വിഷയമാണ് രാത്രിയിലുള്ള നിസ്കാരമെന്ന് ഖുർആൻ സൂറത്തുൽ മുസ്സമ്മിലിൽ വ്യക്തമായി പഠിപ്പിക്കുകയാണ് പകൽ സമയത്ത് ഓ നബിയേ Mm. ഇന്നലക പിന്നാരി പകല് ഒരുപാട് ഉണ്ടല്ലോ യജമാനായ റബ്ബിലേക്ക് മനസ്സ് തിരിച്ചുകൊണ്ട് ശരിയായ സംഭാഷണത്തിന് കഴിയുന്ന സമയം ഇന്നാശിയല്ലി അശതു രാത്രിയിലുള്ള സംഭാഷണമാ രാത്രിയിലുള്ള ും രാത്രിയിലുള്ളത്സ്കാരളം റബ്ല അത് പഠിപ്പിച്ചുകൊണ്ട് പറഞ്ഞതാണ് വധു റബ്ബിക നിങ്ങൾ റബ്ബിന്റെ പേര് പറയൂ പറയൂധാരാളം ചൊല്ലൂത്തലിലിത്തീല അള്ളാഹുവിലേക്ക് മനസ്സ് പൂർണ്ണമായി നീക്കി വെക്കൂ അവൻ ആരാട് നിങ്ങൾക്കറിയില്ലേ നിങ്ങളൊരാളെയും ഭയപ്പെടേണ്ടതില്ല ഒരശങ്കയും മനസ്സിൽ വേണ്ടതില്ല നിങ്ങൾ ഒരിക്കലും പീരുക്കളാകേണ്ടതില്ല റബ്ബ് ഒന്നേ ഉള്ളൂ റബ്ബുൽ ഇല്ലഹൂ റബ്ബ് അവൻ അവന്റെ അധികാരത്തിന്റെ മുമ്പിൽ അതുകൊണ്ടാണ് റബ്ബ് ഞാൻ അള്ളാഹുവാണ് ഞാനല്ലാതെ ആരാധ്യനില്ല അള്ളാഹു പറഞ്ഞത് ആയി റസൂർ പഠിപ്പിക്കുകയാണ് സർവ ഭരണാധികാരികളുടെ ഉടമ ആണ് സർവ ഭരണാധികാരികളുടെ ഞാൻ എല്ലാ ഭരണാധികാരികളുടെ മനസ്സും എൻ്റെ അധികാരത്തിലാണ് എൻ്റെ അടിമകൾ എന്നെ അനുസരിച്ച് ജീവിച്ചാൽ അഥവാ ജനങ്ങൾ എൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിച്ചാൽ കാത്ത് കൊടുത്താൽ ഹജ്ജ് ചെയ്താൽ കഴിവനുസരിച്ച് ചെയ്യേണ്ടതൊക്കെ ചെയ്താൽ കുടുംബ ബന്ധം ചേർക്കുന്നവരായാൽ അയൽവാസികൾക്ക് നന്മ ചെയ്യുന്നവരായാൽ മാതാപിതാക്കളെ പരിഗണിക്കുന്നവരായാൽ അതേ ഭാര്യമാരെ പീഡിപ്പിക്കാത്തവരായാൽ ഭർത്താക്കന്മാരെ വഞ്ചിക്കാത്തവരായാൽ കുട്ടികളോട് കാരുണ്യമുള്ളവരായാൽ പണ്ഡിതന്മാരെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയാത്തവരായാൽ സഹിതന്മാരെ ബഹുമാനിക്കുന്നവരായാൽ പ്രായമുള്ളവരെ പരിഗണിക്കുന്നവരായാൽ പോരാ പോരാ ഓ മുസ്ലിം യുവാ നൂറുകണക്കിന് വെള്ളം രാജാവായ റബ്ബ് തന്നു നൂറുകണക്കിന് ജ്യൂസ് തന്നു നൂറുകണക്കിന് ചായ തന്നു നൂറുകണക്കിന് കാപ്പി തന്നു അതേ പാലും തേനും തന്നു ഓ ആ റബ്ബുണ്ടല്ലോ നല്ല ഇളനീര് തന്നു എല്ലാം എല്ലാം തന്ന റബ്ബ് നമ്മെ വിരോധിച്ചു ഊതി നജസ് കുടിക്കല്ലേ ഏതാണ് നജസ് ഛർദിച്ചത് നജസ് ആണ് കുടിക്കാൻ പാടില്ല ചലം നജസാണ് കുടിക്കാൻ പാടില്ല അതെ എന്നാൽ അതിനേക്കാൾ ഗൗരവുള്ളൊരു രജസാണല്ലോ അതിനേക്കാൾ ഗൗരവമുള്ള രജസാണല്ലോ ബിസ്കീം ഗൗരവമുള്ള രജസാണല്ലോ മദ്യം ലഹരി പാനീയം അതുകൊണ്ടല്ലേ ഒരൂറ്റി ബ്രാണ്ടിയോ ബിസ്കിയോ ചാരായമോ മദ്യമോ കുപ്പായ ി പോയിട്ട് കഴുകാതെ നിസ്കരിച്ചാൽ നിസ്കാരം പറ്റുന്നുണ്ട് അതെ അത് അത് നമ്മുടെ ശരീരത്തിലായിട്ട് നിസ്കരിച്ചാൽ നിസ്കാരം പറ്റുന്നില്ല ബ്രാണ്ടിയിൽ നിന്നൊരു തുള്ളി അല്ലെങ്കിൽ ബിസ്കിയിൽ നിന്നുള്ളൊരു തുള്ളി അതാ കുപ്പായത്തിലായിട്ട് നിസ്കരിച്ചാൽ നിസ്കാരം സഹല്ല അതേ സമയത്ത് ചെറിയൊരു ഉണിക്കുരുണ്ടായിട്ട് അത് പൊട്ടിയിട്ടല്പം ചലം നമ്മുടെ കുപ്പായത്തിലായാൽ അതിനെ വിട്ട് ീഴ്ചയുണ്ട് നിസ്കാരത്തിന് കുഴപ്പമില്ല ചലത്തേക്കാൾ ഗൗരവമുള്ള നജസ് കുടിക്കുന്ന മുസ്ലിം യുവാക്കളില്ലേ മുസ്ലിമീകളില്ലേ ചോദിക്കട്ടെ അള്ളാഹു പറയാണ് എൻ്റെ അടിമകളായ ജനങ്ങൾ എന്നെ അനുസരിച്ച് ജീവിച്ചാൽ അവരെ ഭരിക്കുന്ന അവരുടെ മനസ്സ് അവരിലേക്ക് ദയുള്ളതും കാരുണ്യമുള്ളതുമായി ഞാൻ തിരിക്കോം വൈനല് എന്റെ അടിമകളായ ജനങ്ങൾ എന്നോട് തെറ്റ് ചെയ്താൽ മദ്യപാനികളായാൽ പലിശക്കാരായ അതേ അഴിമതി നടത്തുന്നവരായാൽ കള്ളം പറയുന്നവരായാ ഏഷണിയും ഭീഷണിയും നടക്കുന്നവരായാൽ മറ്റുള്ളവന്റെ കുറ്റവും കുറവും പറഞ്ഞ് അത് വാട്സപ്പിലിടുന്നവനായാൽ അന്യപെണ്ണുമായി ചാറ്റ് ചെയ്യുന്നവനായാൽ അന്യപുരുഷനെ വിളിച്ച് ശല്യം ചെയ്യുന്ന പെൺകുട്ടി ആയാൽ സ്വന്തം ഭർത്താവിനെ തന്നെ വഞ്ചിച്ച് ഭർത്താവ് വാങ്ങിക്കൊടുത്ത ഫോണിൽ മറ്റുള്ളവരെ വിളിക്കുന്നവരായാൽ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരേ ഒരല്പവും അക്രമം പാടില്ലെന്ന് പറഞ്ഞ മതത്തിന്റെ അനുയായികളായിട്ട് സ്വന്തം ആൺമക്കളെ ഭാര്യമാരോട് അതാ പരുഷമായ സ്വഭാവത്തിൽ പെരുമാറുന്ന അമ്മായി ഉമ്മമാരായ അതെ സ്വന്തം പാപ്പയോടും ഉമ്മയോടും മനസ്സില്ലാതെ മറുപടി പറയുന്ന കുട്ടികളായ അള്ളാഹു കല്പിച്ചതിനെതിരെ പ്രവർത്തി ഭരിക്കുന്നവരുടെ മനസ്സിൽ നിങ്ങളോട് വെറുപ്പ് കൊടുക്കും ഞാൻ ഭരിക്കുന്നവര് നിങ്ങളെ ശിക്ഷിക്കാൻ വേണ്ടി അവരെ മനസ്സ് ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുമെന്ന് അല്ല പറയുകയാണ് അങ്ങനെ വരുമ്പോൾ കടുത്ത ശിക്ഷകൾ ഭരിക്കുന്നവർ അല്ല അള്ളാഹുവിനോർത്ത് ജീവിതം നയിച്ചോളൂ റബ്ബിൻ്റെ ഉമ്മിൽ താഴ്മ പ്രകടിപ്പിച്ച് പ്രാർത്ഥിച്ചോളൂ കയ്യക്കു ഫിയക്കും മുലൂക്കും റബ്ബ് തന്നെ പറയുന്നു എന്നോർത്തോളൂ എന്നിലേക്ക് മടങ്ങിക്കോളൂ നിങ്ങളെ ഭരണാധികാരികളെ പ്രശ്നം ഞാൻ ും എന്റെ അധികാരത്തിലല്ലാതെ ഒരു ഭരണാധികാരിയുമില്ല മനസ്സ് റബ്ബിലേക്ക് തിരിയണം റബ്ബ് മനസ്സിലേക്ക് തിരിക്കണം ആ റബ്ബിൻറെ വേദാണ് അതേ അള്ളാഹായ മുറുകൊമ്പിൽ അതിലി അള്ളാഹുതേല നീതി കൊണ്ട് കൽപ്പിക്കുന്നു ആർക്കും നീതി വേണം ആരോടും നീതി വേണം നിങ്ങൾ അക്രമിച്ചവരോട് പോലും നീതി വേണം ലായ ചിരിമന്നും അല അല്ലാത്തതിലൂ അനീ നിങ്ങൾ വൈരാഗ്യമുള്ളവരോടും പ്രകടിപ്പിക്കല്ലേ ഒരു അമുസ്ലിമിനോടും അനൂ അനീതി പറ്റൂല ഒരക്രമിയോടും അനീതി പറ്റൂല നീതിയോടെ ജീവിക്കണം അതാണ് അള്ളാഹുവിൻ്റെ ഒരു വയ അതെ ഇന്നലോഹയുറു അതിലി വൽ എല്ലാവർക്കും നന്മ ചെയ്യണം എല്ലാ ജീവികൾക്കും നന്മ ചെയ്യണം എല്ലാവർക്കും നന്മ ു ശിഷ്യന്മാരെ കൂടെ ഇങ്ങനെ നടക്കും നായോട്ട് വന്നു ആ വഴിക്ക് ആ നായ കണ്ടപ്പോ ശിഷ്യന്മാരിൽ ഒരാൾ കുപ്പായത്തിന്റെ കൈ കയറ്റി നായനെ എറിയാനായിരിക്കണം പറ്റൂലും നിനക്കറിയില്ല പോലെ ഈ വഴി എനിക്കും നായക്കും നടക്കാൻ കൂറാണ് നായക്ക് വേറെ റൂട്ടൊന്നുമില്ല നായക്കും കൊണ്ട് ഈ റോട്ടും കൂടി തന്നെ നീ അത് അറിയാൻ പറ്റൂല എല്ലാ ജീവികൾക്കും നന്മ അതാണ് ഇസ്ലാം സ്വന്തം പെൺകുട്ടികളെ പോലെ ഭർത്താവിന്റെ മകന്റെ ഭാര്യമാരെയും കണ്ടുകൂടെ സ്വന്തം മകൻ ആ മകനോട് എന്തൊരു സ്നേഹ അല്ലേ മകളോട് എന്തൊരു സ്നേഹ മകളോടുള്ള സ്നേഹം കാരണത്താൽ മകളുടെ ഭർത്താവ് വരുമ്പോ എന്തൊരു സൽക്കാര മകളോടുള്ള സ്നേഹ അവനൊരന്യ പുരുഷനാ കല്യാണം കഴിച്ചപ്പോ ഇപ്പൊ കാണിയോടും ഒക്കെ ചെയ്യാം ആ കല്യാണം നടന്നപ്പോ ബിന്ദി എന്റെ മകളെ നിനക്ക് ഞാൻ കൂട്ടിച്ചേർത്തു തന്നു എന്ന് പറഞ്ഞപ്പോ കപിൽ ആ കൂട്ടിച്ചേർത്ത് തന്നെ ഞാൻ സ്വീകരിച്ചു എന്നും പറഞ്ഞു വിമഹരിക്കതാ രണ്ടാള് കേൾക്കാനും ഉണ്ട് അങ്ങനെ അമോശനും പുതിയാപ്പിളയും പറഞ്ഞതാ അതോടുകൂടി രണ്ടാളും ഒന്നായി മാറിയിരിക്കയാണ് ആ ഒന്നായി മാറിയതിന്റെ ശേഷം മക മകളുടെ ഭർത്താവിനോട് വല്ലാത്ത ബഹുമാനവും സ്നേഹവും ആർക്ക് ഈ മകളുടെ ഉമ്മക്ക് സ്വന്തം ഉമ്മക്ക് മകളെ ഭർത്താവിനോട് വല്ലാത്ത സ്നേഹം ഞാൻ ചോദിക്കട്ടെ ഇതേപോലെ നിന്റെ വയറ്റിൽ നീ ഒമ്പത് മാസവും പത്തു ദിവസവും അല്ലെങ്കിൽ അത്രത്തോളം വയറ്റിലിട്ട് പോറ്റിയ നിന്റെ മകനില്ലേ ആ മകൻറെ ജോഡിയല്ലേ ആ പെൺകുട്ടി നിന്റെ മകളുടെ ഭർത്താവിനോട് സ്നേഹമുള്ളതിന് നിന്റെ മകന്റെ ഭാര്യയെ എന്തുകൊണ്ട് സ്നേഹിക്കാൻ കഴിയുന്നില്ല മകളോടൊരു ചിന്തയും മകനോടൊരു ചിന്തയും അത് നീതിയാണോ ഞാൻ സ്ഥലം പറയുന്നില്ല സ്ഥലം പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ കംപ്ലൈൻറ് ഉണ്ടാവും അതുകൊണ്ട് പറയുന്നില്ല ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു എന്റെ ബാപ്പയും ഉമ്മയും എന്നോട് മിണ്ടുന്നില്ല വീട്ടിൽ കയറാൻ സമ്മതിക്കുന്നില്ല ഞാൻ ചോദിച്ചു കാരണം എന്താണ് കാരണം ഒന്നുമില്ല എന്റെ ഭാര്യയുടെ പൊന്ന് എന്റെ പെങ്ങളെ കല്യാണത്തിന് കൊടുക്കാൻ പറഞ്ഞു അതെന്റെ ഭാര്യക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ നിർബന്ധിച്ചിട്ടില്ല അതുകൊണ്ട് വീട്ടിൽ കയറണ്ടെന്ന് പറഞ്ഞു ഇല്ലേ പറ്റുവോ പിടിച്ചെടുക്കാൻ പറ്റുവോ ഈ പാവപ്പെട്ട പെൺകുട്ടിക്ക് ബാപ്പയും ഉമ്മയും കൊടുത്ത പൊന്ന് വേണ്ട നിന്റെ മകൻ തന്നെ കൊടുത്ത പൊന്ന് അവളെ പൊരുത്തമില്ലാതെ വാങ്ങൽ പച്ച ഹറാമല്ലേ കടുത്ത ഹക്കല്ലേ അത് ചോദിക്കൽ നിനക്ക് അനുവദനീയമാണോ വാങ്ങൽ അനുവദനീയമാണോ സിറാജുൽ കാലണ്ടറിൽ ഓരോന്ന് വാങ്ങണം കുറച്ചൊക്കെ നിങ്ങൾക്കൊക്കെ തരാൻ വേണ്ടി തന്നെ ബാക്കി വെച്ചതാ അതുകൊണ്ട് എല്ലാവരും ഓരോ കലണ്ടർ വാങ്ങണം കിട്ടാത്തവർ കിട്ടിയവർ വാങ്ങണ്ട ഈ കൊല്ലത്തെ കലണ്ടർ എത്ര പൈസ ശ്രദ്ധ മാറണ്ട ചുരുങ്ങിയത് ഇരുപത് റുപ്യ കൊടുത്താൽ മതി കൂടുതൽ എത്രയും കൊടുക്കാം സഹോദരന്മാരെ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു അപ്പോണം എല്ലാരോടും

ടിച്ചപ്പോ വീണ്ടും ഒന്നുകൂടി അടിച്ചു അപ്പൊ കഴുത തിരിഞ്ഞു തന്നു എന്നോട് പറഞ്ഞു കിട്ടും കിട്ടും ഓർമ്മിച്ചോളണം ഭാര്യമാരെ തല്ലുന്ന ചില ആൾക്കാരുണ്ട് ഭാര്യമാരെ തല്ലുന്നവര് ദുർബലന്മാരെ തല്ലുന്നവര് സുഹൃത്തുക്കളെ കഴുതയെ തല്ലിയപ്പോ കഴുത പറയാ പകരം നീ കുറച്ചോ അല്ലെങ്കിൽ ഞാൻ ജീവിതത്തിൽ പിന്നെ ഭാര്യമാരെ േദനിപ്പിക്കാൻ പാടില്ല അവരെ മനസ്സ് വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയാൻ പാടില്ല എന്നാ ഭർത്താവിനെ തല്ലുന്നതിലെ ഭാര്യമാരും ഉണ്ട് കേട്ടോ അങ്ങനെയും കംപ്ലൈന്റ് പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട് എന്തിനധികം പറയണം രണ്ടും മൂന്നും മക്കളായതിനു ശേഷം ഒരു നാണവില്ലാതെ അന്യപുരുഷന്റെ കൂടെ ഇറങ്ങിപ്പോയ ഭാര്യമാരുണ്ട് ചിന്തയില്ലാത്തവർ അവരാലോചിച്ചോളം രഹസ്യവും പരസ്യവും മുഴുവനും വെളിച്ചെത്തുവരുന്നൊരു ദിവസമുണ്ട് അടുത്തവർക്ക് കൊടുക്കണം കുടുംബങ്ങളെ പ്രത്യേകം പരിഗണിക്കണം അയൽവാസികളെ പരിഗണിക്കണം അതുപോലെ അടുത്തവരാരോ അവരെ പരിഗണിക്കണം വൈത്തു വഷളായ

നല്ല ഭംഗിയുള്ള മുഖം ആ മുഖമുള്ള വിദ്യാർത്ഥിയുടെ മുഖത്ത് ഞാൻ അല്പം നോക്കിപ്പോയി ആ വിദ്യാർത്ഥിയെ ഒറ്റ കീട്ടിയപ്പോൾ ഞാൻ ഒന്ന് ചുംബിച്ചു പോയി കുറാൻ മുപ്പതും മനഃപ്പാടമാക്കി കറാത്ത് പഠിപ്പിക്കുന്ന കുർറായുകളിൽ എനിക്ക് കുർആആ ആദ്യം മുതൽ അവസാനം വരെ മറന്നുപോയി എൻ്റെ കൽബിൽ ഇന്ന് അള്ളാഹുതേല മയച്ചുകൾ ചൂ ഒരു കൗമാരപ്രായമുള്ള ഭംഗിയുള്ള കുട്ടിയെ ചുംബിച്ചു പോയതാണ് ഞാൻ റബ്ബിനോട് തോപ ചെയ്തു ഖുർആൻ ഓർമ്മ വരുന്നില്ല ഞാൻ ഹസരുൽവിൻ്റെ സമീപത്തേക്ക് ചെന്നു എന്റെ സങ്കടം ബോധിപ്പിച്ചു മഹാന്മാര് മുഖേനയല്ലേ ആത്മീയ ചൈതന്യം ലഭിക്കുക പലപ്പോഴും തോപ ലഭിക്കുക ഹസനുൽ ബസരി തങ്ങൾ പറഞ്ഞു പൊയ്ക്കോ ഹജ്ജിന്റെ സീസണാണ് ഹജ്ജിന് പൊയ്ക്കോ ഹജ്ജ് എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടാൻ നിമിത്തമാകുന്ന വലിയ കർമ്മമല്ലേ എന്ന ഹജ്ജ് പോരാ ചെന്നാൽ അവിടെയുണ്ട് മസ്ജിദുൽ ഹൈഫ് ആ മസ്ജിദുൽഫ് എന്ന പള്ളി എഴുപതോളം നബിമാര കപിറുണ്ട് അതിൻ്റെ സമീപത്ത് അത് ജമറത്തുള്ള കബർ എറിയാൻ പോകുമ്പോ ഇട ദിവസത്തു നമുക്ക് കാണാമല്ലോ ആ പള്ളിയിൽ ചെന്നാൽ ഒരു ഷെയ്ഖുണ്ടാകും ഒരു മഹാനായ ഗുരുവെങ്ങും അദ്ദേഹത്തിൻ്റെ സമീപത്താളുകൾ തടിച്ചു കൂടിയിരിക്കോ കാത്തുതന്നോ ജനങ്ങൾ മുഴുവനും പിരിഞ്ഞു പോകാൻ എല്ലാവരും പോയ ആ സമീപത്ത് എന്നിട്ട് നീ അദ്ദേഹത്തോട് സങ്കടം പറഞ്ഞോ അബൂ എമൃതി ഒന്നോ എന്ന് പറഞ്ഞു ഞാൻ ഹജ്ജിലിറങ്ങി നേരെ പറഞ്ഞതുപോലെ അവസാനം മസ്ജിദുൽ ഖൈഫയിലെത്തി പറഞ്ഞ മഹാനായ പണ്ഡിതനെ ഞാൻ കണ്ടെത്തി മിഹ്റാബിലാണ് അവിടെ ഒരുപാട് ആളിരിക്കുന്നുണ്ട് ദുഹുറോടനുബന്ധിച്ച് ഒരു വലിയ പണ്ഡിതൻ കയറി വന്നു എല്ലാവരും എഴുന്നേറ്റു നിന്നു ഈ പണ്ഡിതനും എഴുന്നേറ്റു നിന്നു അതേ ദുഹുറായപ്പോൾ ആഗതനായ പണ്ഡിതൻ ഇമാമത്ത് നിന്നു നിസ്കാരം കഴിഞ്ഞ് അദ്ദേഹം എല്ലാ ദിക്റും ദുആയും കഴിഞ്ഞ് പിരിഞ്ഞു പോയി ആളുകൾ ഓരോരുത്തരി ഷെയ്ഖുമായി കണ്ട് പിരിഞ്ഞു പിരിഞ്ഞു എല്ലാവരും പിരിഞ്ഞു പോയപ്പോൾ ഞാൻ ഷെയ്ഖിൻ്റെ സമീപത്ത് എന്നെ എൻ്റെ സങ്കടമുണർത്തി അക്ഷരവും ഓർമ്മയില്ല ഷെയ്ഖേ ഞാനൊരു കൗമാരപ്രായമുള്ള ഭംഗിയുള്ള ആൺകുട്ടിയെ ചുബിച്ചതിന് ശേഷം ഖുറാരൻ്റെ കൽവിൽ നിന്ന് അള്ള എടുത്ത് മാറ്റിക്കളഞ്ഞു എനിക്ക് രക്ഷയില്ല ബഹുമാനപ്പെട്ടവർ കണ്ണൊന്നു മേൽ ഉയർത്തി ചെറിയ ആ ദ്വയാ കഴിയുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഖുർആൻ മുഴുവനും ഓടിയെത്തി ഖുർആൻ മുഴുവനും എനിക്കറിയാം മനഃപ്പാടം തന്നെ അറിയാം

ആ മഹാൻ പറഞ്ഞു ഹസൻ വശളാക്കി ഹസനുൽ അങ്ങനെയാണ് വലിയ വലിയ മഹാന്മാർക്ക് അവർ മഹാന്മാരാണെന്ന് വേറൊരുത്തർ അറിയുന്നത് ഇപ്പഴത്തെ കളശേഖർമാരെ പോലെയല്ല ഇപ്പഴത്തെ വ്യാജശേഖന്മാർക്ക് ഏജൻസിയാ അവരെ ബഹുമാനം പറയാൻ വേണ്ടി മാത്രം അതേ സമയത്ത്

പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ കൗമാരപ്രായമുള്ള ഇത്തരം കുട്ടികളെ ഒരിക്കലല്ല നൂറ് പ്രാവശ്യം ചുംബിച്ചാലും അതിനപ്പുറം തെറ്റ് ചെയ്താലും മറതി വരുന്നില്ലല്ലോ ചിലർക്ക് എന്ന് ചിലപ്പോൾ തോന്നിപ്പോകും അതേ പറയാം അതിൻ്റെ കാരണം പറയാം നല്ല ഇട്ട് അതാ പള്ളിയിലേക്ക് ചുമക്കു പോകുമ്പോൾ ഒരു സൈക്കിള് പോകുന്ന സമയത്ത് ഒരുറ്റ് ഒരു ചളിതെറിച്ചു എന്നാൽ ആ ഒരുറ്റ് ഉറ്റി ചളിതെറിച്ചപ്പോൾ ഉടനെ തന്നെ ശുദ്ധ വെള്ളം കിട്ടിയപ്പോ കഴുകി വൃത്തിയാക്കി തുടച്ചുണക്കിയില്ലേ നമ്മള് എന്തേ കാരണം ഇത് വെള്ള തുണിയാണ് അതേ സമയത്ത് ലുങ്കി തുണി കൊടുത്ത് പാടത്തിൽ പണിക്ക് പോയി അവിടെ നിന്നതാ ഒരു ഭാഗത്ത് ഉണ്ട് മറുഭാഗത്ത് കന്നുപൂട്ടുണ്ട് ഇപ്പുറത്ത് കൈക്കോട്ടും പടന്നെയും കൊണ്ട് പണിയെടുക്കുന്നുണ്ട് നമ്മളെ ലുങ്കി തുണിയിൽ ധാരാളം ചളിതെറിച്ചു പക്ഷേ നമ്മളിത് കഴുകുന്നില്ല കാരണമറിയില്ലേ അത് പുഴയിലോ കുളത്തിലോ കൊണ്ടുപോയി അടിച്ചലക്കാൻ വേണ്ടി വെക്കച്ച ലുങ്കി തുണി ആട് കേട്ടോ ഇതുപോലെ ളളായ തെറ്റ് ചെയ്താലും ഏത് പെണ്ണിനെ വിളിച്ചാലും ഏത് പെണ്ണുകാണിനെ വിളിച്ചാലും ഏത് കൗമാരപ്രായമുള്ളവരുമായി ഏത് ലൈംഗികമായ വികാര വികാരശമനം നടത്തിയാലും ഒരു അടയാളവും കാണാത്തവരില്ലേ തോമ ചെയ്ത് മടങ്ങിയില്ലെങ്കിൽ നരകമാകുന്ന പുഴയിൽ കൊണ്ടുപോയി അടിച്ചലക്കാൻ വേച്ച ലുങ്കി തുണി കാണുന്നത് പോലെ ബഹുമാ അതാ അബൂ സുലൈബാൻ ദാറാനിതങ്ങളോട് കഴുത സംസാരിച്ചില്ലേ രണ്ടടിയല്ലേ അടിച്ചിട്ടുള്ളൂ നമ്മളൊരു കഴുതയെ അടിച്ചു കൊന്നാൽ പോലും കഴുതമുണ്ടൂലകട്ടോ അപൂ അമൃതങ്ങൾ ഒരു ദുർബല നിമിഷത്തിൽ ഒരു ചുംബനം നടത്തി പോയപ്പോൾ ഖുറാൻ ഹൃദയത്തിൽ ക്യാൻസൽ ചെയ്ത് അള്ളാഹു തൗബക്ക അവസരം കൊടുത്തില്ലേ നമ്മൾക്കത് കിട്ടാതിരിക്കുന്നതിന്റെ കാരണം അത് നരകത്തിലേക്കുള്ള തടിയായത് കൊണ്ടായിരിക്കും കേട്ടോ വയനില് എല്ലാ നിഷിദ്ധമായ കാര്യങ്ങളും അള്ളാഹു വിരോധിക്കുന്നു മുങ്കരി അള്ളാഹ പണം കിട്ടുമെങ്കിൽ ഏത് കള്ളസത്യവും ചെയ്യുന്നവരില്ല സുഹാനുള്ള ആ പണം കിട്ടാൻ വേണ്ടി ഇതാ ഒരു ലക്ഷത്തിനയ്യായിരം പതിനായിരം മാസത്തിൽ ലാഭം തരുമെന്ന് പറഞ്ഞു ഷെയർ ബിസിനസ് എന്ന പേരിൽ അതാ പണം വാങ്ങിയിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം കൊടുത്തി പിന്നെ ഫോൺ എടുക്കാത്തവരില്ലേ തുന്നയാവിന്റെ വിഷയം വരുമ്പോ ഏത് കളവും പറയുന്നതിന് മടിയില്ലാത്തവരില്ലേ വാക്കിൽ ലംഘിക്കുന്നവരില്ലേ തെറ്റായ കാര്യങ്ങൾ ആ തെറ്റിനൊരു വിലയും കൽപ്പിക്കാത്തവരില്ലേ വൽകർ അക്രമവും പാടില്ല അതുകൊണ്ടാണല്ലോ മഹാനായ അവിടുത്തേക്ക് ദീർഘായുസും മാഫിയത്തും ഹിമ്മത്തും തൗഫീഖും തകുവയും നമുക്കും അള്ളാഹു ഏറ്റിത്തരട്ടെ സുഹൃത്തുക്കളെ അക്രമരഹിതമായ സമരം അക്രമരഹിതമായ സമരം ജനാധിപത്യ രൂപത്തിലുള്ള സമരം നിയമം കയ്യിലെടുക്കാതെയുള്ള സമരം പ്രകോപനമുണ്ടാക്കാത്ത സമരം എന്നൊക്കെ ശ്രദ്ധിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ് അതേ അക്രമം അള്ളാഹു നിങ്ങൾക്ക് അത് പറഞ്ഞു തരുന്നു

ഇങ്ങനെ ോ ഞാൻ നേരത്തെ പറഞ്ഞ ചരിത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ എല്ലാവരും എന്നിട്ട് വന്നൊരു സ്ഥലത്തി അവിടെ ഇരുന്നോളൂ വിഷമിക്കണ്ട മഹാനായ മൻസൂർ പിന് അമ്മാർഹൽ ഇങ്ങനെ പോകുമ്പോ ഒരാള് വീട്ടിൽ വെച്ച് ഉറക്ക വിളിച്ചു പറയുന്ന റബ്ബിനോട് മാടച്ചവനെ എൻ്റെ ജീവിതത്തിൽ വന്ന കാര്യങ്ങളൊന്നും നിനക്ക് എതിരി ചെയ്യണം എന്ന ഉദ്ദേശത്തോടെ ചെയ്തതല്ല വലാക്കിന്ന വല്ല എന്റെ ശരീരത്തിൻ്റെ ചാബല്യം എന്നെ പിഴപ്പിച്ചു ശൈതാൻ എന്നെ വഴി തെറ്റിച്ചു ഈ വെറുതെ സദസ്സിൽ പങ്കെടുത്ത കാരണവന്മാര് ഉമ്മമാരെ യുവാക്കളേ ഈ പാവപ്പെട്ട എനിക്കും നിങ്ങൾക്കും റബ്ബിലൂടെ പറയാനുള്ളത് അത് തന്നെയല്ലേ യജമാനായ റബ്ബിലധിക്കരിക്കണം ആ റബ്ബിനൊന്നിനും കഴിയൂല എന്ന നിലക്ക് നമ്മൾ ആരും തെറ്റ് ചെയ്തിട്ടില്ലല്ലോ അള്ളാഹു വിരോധിച്ചത് ചെയ്തിട്ടില്ലല്ലോ അല്ല കൽപ്പിച്ചതൊഴിച്ചിട്ടില്ലല്ലോ നമ്മളെ വഞ്ചിച്ചു തടിയവക്ക് അവക്ക് നമ്മൾ വഴിപ്പെട്ടു അബദ്ധങ്ങളും തെറ്റുകളും വന്ന് പോയില്ല എനിക്ക് സംഭവിച്ചതൊക്കെ സംഭവിച്ചു അല്ലാ ഈ ചെറു വ്യക്തി വീട്ടിൽ നിങ്ങനെ അള്ളഹനെ വിളിച്ച് പറയാൻ ുംമയും എൻ്റെ കൈ നീ പിടിച്ചില്ലെങ്കിൽ ആര് പിടിക്കും പിടിക്കുമല്ല നശിക്കാൻ പോവുകയാണ് ഞാൻ മരണശേഷം നിന്റെ കോടതിയിലും കബറിലും മഹറിലും എല്ലാ സ്ഥലത്തും അതിനു മുമ്പ് ചിലപ്പോൾ ദുന്യാവിലും നശിക്കാൻ പോകുന്ന എൻ്റെ കൈ പിടിക്കാൻ അള്ളാഹുവേ നീ അല്ലാതെ ആരുണ്ട് തഅഫു അന്നി ീ ഫുവന്നി ദീ എനിക്ക് വിട്ടുവീഴ്ച ചെയ്തില്ലെങ്കിൽ എനിക്ക് വിട്ടുവീഴ്ച ചെയ്യാനാരുണ്ട് എന്നതാപിക്കവിക്ക് നിന്റെ ശിക്ഷയിൽ നിന്ന് നിന്റെ നടപടിയിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ നീയല്ലാതെ ആരുണ്ട് എൻ്റെ മുഖം ഞാൻ കറുപ്പിച്ചുകൾ ജൂ ഈ മാനിൻ്റെയും തെക്കുവയുടെയും പ്രകാശമുണ്ടാകേണ്ട മുഖം തെറ്റുകളുടെ കൂമ്പാരം കൊണ്ട് കറുത്തുപോയി فكم أرجع إليك وأتوب وعصي يترى بعض اللجان كردون എത്ര സദസ്സിൽ ഞാൻ കരഞ്ഞു എത്ര റബലാനിൽ ഞാൻ പൊട്ടിക്കറിഞ്ഞു എത്ര ഉംറയിൽ ഞാൻ പൊട്ടിക്കറിഞ്ഞു എത്ര ഹജ്ജിൽ ഞാൻ പൊട്ടിക്കറിഞ്ഞു അങ്ങനെ പലപ്പോഴും പലപ്പോഴും നിന്നോട് മാപ്പ് പറഞ്ഞിട്ടു പിന്നെയും പിന്നെയും തെറ്റു വന്നു പോലോ അല്ല പിന്നെയും അബദ്ധം വന്നുവല്ലോ അല്ല ഇത് പറഞ്ഞുകൊണ്ടൊരു വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരു വ്യക്തി പൊട്ടി പൊട്ടി കരയുകയാണ് ആ കരച്ചിൽ അമ്മു കേട്ടപ്പോ ഒരായോതിയിട്ട് ഒരായ തോതി വകൂതുഹെ وقودها الناس والحجارة عليها ملائكة غلال شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون الله جل جلاله نرغتي كرج ോ അന്നു പച്ച മനുഷ്യന്മാരാള് നരകത്തിൽ കത്തിക്കപ്പെടുന്ന വറഗ് അത് പച്ച മനുഷ്യന്മാരാള് കല്ലുകളാള് കല്ലുകൾ കത്തിക്കപ്പെടുന്നു പച്ച മനുഷ്യരും കത്തിക്കപ്പെടുന്നു അലൈഹാം മലൈക്ക തൊഴിലാളുത മദ്യപിക്കാൽ മറ്റുള്ളവർ ക്ഷണിക്കുമ്പോൾ മദ്യപാരിയുടെ കൂടെ പോകാൻ വെമ്പലിക്കൊള്ളുന്ന ചെറുപ്പക്കാരാ സുബിഹികളാക്കി കിടന്നുറങ്ങുന്ന സഹോദരി വരെ അന്യസ്ത്രീകളും അന്യപുരുഷന്മാരും തമ്മിലും കൗമാരപ്രായമുള്ള ഭക്തിയുള്ള ആൺകുട്ടികൾ തമ്മിലുമൊക്കെ അവിഹിത ബന്ധം ചിന്തിക്കുന്നവരേ ക്കും ബാത്തിലില്ലാതെ ജീവിക്കുന്നവര് അലിബികൾക്കും വില കൽപ്പിക്കാത്തവര് അള്ളാഹുവിന്റെ ദീനന് വില കൽപ്പിക്കാതെ ജീവിക്കുന്നവര് ആ തരകത്തിൻ്റെ മേലെ സുബാൻ അല്ലാ മുഹമ്മദ് നബി സാഹു അലൈഹി വസ്ല്ലം കേവല സാധാരണ മനുഷ്യരാണെന്ന് പറയാൻ ഒരു മടിയും തോന്നാത്ത പുത്തൻവാദികളേ ായ റബിനെ സംബന്ധിച്ച് കയ്യും കാലുമുള്ളവരെന്ന് പറയാൻ മടി തോന്നാത്തവരെ അള്ളാഹു കയറുകയും ഇറങ്ങുകയും ചെയ്യുമെന്നും റബ്ബിനായി കഴുത്തിൽ ഉള്ള വറകുകൾ അത് കല്ലും പച്ച മനുഷ്യരുമാണ് കേട്ടോ ടുക്കൽക്കുകൾ അവരല്ലാഹുവിന്റെ കൽപ്പനക്കെതിരെ ഒന്നും ചെയ്യൂല ഒരൽപവും ദയ കാണിക്കൂല ശിക്ഷിക്കപ്പെടുന്നവരോട് ദയ കാണിക്കൂല അവരുടെ കടുപ്പത്തിനൊരു കുറവുമില്ല അവരുടെ ഗൗരവത്തിന് കുറവില്ലാ വേണ്ടി വലിയ ാണ് എന്ന് അറിയപ്പെടാൻ വേണ്ടി ലോകമാന്യത്തിന് വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തകൽ ഹിൽമ് പറയുന്ന സമയത്ത് ദീനിയായ പ്രചരിപ്പിക്കുമ്പോ ഞാൻ വലിയ പണ്ഡിതനാണ് എന്ന് ജനങ്ങൾ പറയണം ജനങ്ങൾ എന്നെ ും എന്റെ കൈപിടിച്ച് ചുംബിക്കണം എന്ന് ചിന്തിച്ച പണ്ഡിതൻ സതക ചെയ്യുന്ന സമയത്ത് ഞാൻ വലിയ ഉദാര ഉദാരമനസ്കനാണെന്ന് ജനങ്ങൾ പറയണം അല്ലാൻ്റെ പൊരുത്തം കരുതാതെ സതക ചെയ്ത പണക്കാരൻ ആ പണക്കാരൊക്കെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടാൻ കൽപ്പിക്കപ്പെടുന്നവരല്ലേ മലക്കുകൾ അതുപോലെ പ്രവർത്തിച്ച പണ്ഡിതന്മാരെ നരകത്തിൽ വലിച്ചെറിയാൻ കൽപ്പിക്കപ്പെടുന്നവരല്ലേ മലക്കുകൾ അതേ പ്രവർത്തനം നടത്തുന്ന സമയത്ത് ജനങ്ങൾക്കിടയിൽ പേരെടുക്കാൻ വേണ്ടി റിയായിന് വേണ്ടി പ്രവർത്തിച്ചവര് വലിച്ചെറിയാൻ കൽപ്പിക്കപ്പെടുന്നവരല്ലേ മലക്കുകൾ ആ നരകത്തിൽ അടുക്കലുള്ള മലക്കുകൾ അവരെ ഗൗരവം അവരുടെ കടുപ്പം അത് റബ്ബ് പറഞ്ഞിട്ട് പറയുന്നില്ല പറഞ്ഞതുപോലെ ചെയ്യുന്നവർ സൂറത്തു തഹരീബിലെ ആറാമത്തായു മനുഷ്യരുടെ മനസ്സുകൾ ഇളക്കി പറിക്കുന്നവർ പറയുന്ന മഹാൻ ആയത്ത് കുറാലിൽ നിന്ന് വീട്ടിലിരുന്ന് പൊട്ടിക്കരയുന്ന മനുഷ്യൻ കേൾക്കുമാർ ആയത്തൊന്നോ തീട്ടങ്ങ് നടന്നു പോയി നേരം വെളുത്തതിന് ശേഷം മൻസൂർ പുരമാർഹൂ ആ വഴിയിലൂടെ പോവുകയാണ് ആ സമയത്ത് ആ വീട്ടിൽ വെച്ച് കൂട്ട കരച്ചിലുകൾ കൊന്നു പലരും കരയുന്നു ബഹാരവറുകൾ ചോദിച്ചു എന്താ സംഭവം അപ്പോൾ പറഞ്ഞു അതെ കാര്യമെന്താണെന്നറിയോ അവിടെയുള്ള പ്രായമുള്ള ഒരാൾ പറയേടാ വീട്ടുകാരൻ എനിക്കൊരു ചെറുപ്പക്കാരനായ മകനുണ്ടായിരുന്നു അവൻറെ എനിക്കൊരു ഭയപ്പെട്ട് രാത്രിയിൽ ഇന്നലെ കരയുമ്പോ ഇതിലേതോ ആളങ്ങ് പോയി അള്ളാൻ്റെ ഖുറാനിൽ നിന്ന് ഒരു ആയത്തത്തെ ബോധിയിട്ട് ചെറുപ്പക്കാരന് അള്ളാഹുവിനെ ഭയപ്പെട്ട് റബ്ബ് അവന്റെ അടുക്കലുള്ള ശിക്ഷയെ കുറിച്ച് പറഞ്ഞ ആയത്തു പ്പോൾ ആ ചെറുപ്പക്കാരൻ ഭയപ്പെട്ടു മരണപ്പെട്ടു പോയി സുഹൃത്തുക്കളെ വലിയ അസറുള്ള വായനകള് വലിയ അസറുള്ള മഹാന്മാർ പുൻകാലത്ത് കഴിഞ്ഞു പോയി കേട്ടോ അവരെ വയസിന് വലിയ അസറാണ് അവരെ വലിയ ഇജാപത്താ അവരെ സ്നേഹിക്കുന്നവരെന്ന ും അവരുടെ ചരിത്രം നമ്മുടെ പറക്കത്തെക്കും എന്റെ ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം ദൂരെ നിൽക്കുന്ന മോമിനികൾ മജിലിസിലേക്ക് വരണം നോക്കുവിനോട് പിരിയണം മഹാനായ മൻസൂർ മൻസൂറുബിനെ അമ്മാരിൽ വായു ഒരു ചെറുപ്പക്കാരൻ വന്നു ആ ചെറുപ്പക്കാരൻ ഒരു അടിമയാണ് ഉടമസ്ഥൻ പറഞ്ഞതാണ് ആ ഉടമസ്ഥൻ തമ്മാടിയാണ് അങ്ങകലെ നിന്ന് ും കൂത്താടിയും കളിക്കുന്നതിനിടയിൽ അടിമയെ വിളിച്ച് വാങ്ങിക്കൊണ്ടുവരാൻസ് അടിമ ഇങ്ങനെ പോകുമ്പോ മൻസൂർപിന് അന്മാർ പറയുന്ന സദസ് ആ സദസ് ശ്രദ്ധയിൽപ്പെട്ടു അടിമ വേദിന്റെ സദസ്സിലേക്ക് കയറി അങ്ങോട്ട് ചെന്നു ആ സമയത്ത് ഒരു പാവപ്പെട്ട മനുഷ്യൻ അവിടെയുണ്ട് മൻസൂർ മൻസൂർവിനോട് അദ്ദേഹത്തിന് ഒരു കലക്ഷൻ എടുത്തു കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഈ പാവപ്പെട്ട ഫക്കീറായ മനുഷ്യന് ഒരു നാല് ദുർഹം കിട്ടണം അതിനുവേണ്ടി ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് പറഞ്ഞു നാല് ദുർഹം എന്റെ സദസ്സിൽ ഈ പാവപ്പെട്ട ഫക്കീറിന് ആര് കൊടുക്കും ഞാൻ അവന് നാല് നടത്തി കൊടുക്കും വേത് പറയുന്ന സദസ്സിൽ വാള് പറയുന്നവരുടെ പ്രതീക്ഷിച്ച് മോമിനും സംഭാവന കൊടുക്കാറുണ്ട് ദ്വ ചോദിക്കാറുണ്ട് പഴയ കാലം മുതലേ നടന്നു വരുന്ന കാര്യമാണ് മൻസൂർ ലോഹന് പറഞ്ഞു നാല് കൊടുക്കും നാല് ദുർഹം വിപ്പാവപ്പെട്ടവര് കൊടുക്കുന്ന ആൾക്ക് ഈ അടിമയുടെ കയ്യില് മുതലാളി കൊടുത്ത നാല് ദീർഘമുണ്ട് അത് വാസ്തുവത്തിൽ കൊടുക്കാൻ പാടില്ല പക്ഷേ ആ അടിമക്കത്ര അത്ര വലിയ വിവരമൊന്നുമില്ല അയാൾ നല്ല നീയത്തോടെ അങ്ങനെ കേട്ടുപോയതാണ് അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു എന്നാ നാല് ദ്വ കിട്ടുവെങ്കിൽ ഞാൻ ഈ നാല് അങ്ങോട്ട് കൊടുക്കാം നാല് കൊണ്ടുവന്ന് മൻസൂർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വെച്ച് കൊടുത്തു കൊടുത്തിട്ട് പറഞ്ഞു എനിക്ക് നാല് ദുആ വേണം ഓ എന്താ ദുആ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു എനിക്ക് ദുആ ചെയ്യേണ്ടത് ഞാൻ അടിമയാണ് എനിക്ക് മോചനം കിട്ടാൻ വേണ്ടി ദുആ എനിക്കത് ആ ചെയ്തു തരണം എനിക്ക് മോചനം കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം ഉടനെ തന്നെ മൻസൂർ ഇബ്നു അമ്മാർ അല്ലാഹു നിങ്ങളെ അടിമത്തത്തിൽ മോചിപ്പിക്കട്ടെ ദുആ ആ ചെയ്തു രണ്ടാമത് എന്താ വേണ്ടത് രണ്ടാമത് ഞാൻ തൊഴിലെടുക്കുന്ന എൻ്റെ മുതലാളി അദ്ദേഹം തമ്മാടിത്തം ചെയ്യുന്ന ആളാണ് അദ്ദേഹം എല്ലാ തെറ്റിൽ നിന്നും ഒന്ന് തോപ ചെയ്ത് കിട്ടണം അതിനവിടൊന്ന് ആ ചെയ്യണം ഉടനെ തന്നെ അത് ആ ചെയ്തു നിങ്ങളെ മുതലാളിക്കൽ തോപ കൊടുക്കട്ടെ മൂന്നാമതെൻ്റെ വേണം എൻ്റെ നാല് ദീർഘം കൈയിൽ പോയി അതിന് പകരം കിട്ടണം അതിനും ഒരു ആ വേണം തരട്ടെ വേണം നിങ്ങക്കല്ല പുറത്ത് തരാൻ ദ്വേ ചെയ്യണം ഓ മൂമിനി നിങ്ങളെല്ലാവരും ദ്വേ ചെയ്യേണ്ടത് ഈ പറയുന്നവന് റബ്ബ് പൊറുക്കാനാണ് കേട്ടോ അടിമ പറയുന്നു വന്ന് പറയുന്ന നിങ്ങൾക്കല്ല പുറത്തു തരണം അതുപോലെ വലിയ പാവപ്പെട്ട എനിക്കും നല്ല പൊറത്തു തരണം വലിയ മൗലായ എൻ്റെ മുതലാളിക്കും നല്ല പൊറത്ത് കൊടുക്കണം ഈ വാലിൻ്റെ മജിലിസിൽ വന്ന എല്ലാവർക്കും വല്ല പുറത്ത് തരണം അതിനൊന്ന് ദ്വാരണേ അള്ളാഹുവേ ഞങ്ങളെ ഈ മജിലിസ് ത്യാ കിജാപത്തുള്ളതാക്കളെ അള്ളാഹ് ഞങ്ങളെ സ്ഥാപനങ്ങൾ ത്യാ കിജാപത്തുള്ളതാക്കളെ അള്ളാഹ് ഇവിടെ വന്നപ്പോഴും പലരും സിറാജ് ലുദയിലേക്ക് നേർച്ചു തന്നവരുണ്ട് ഞങ്ങളെ ഓർഗനൈസർമാര് ചൊല്ലുമ്പോൾ വലിയ സംഭാവനകളും നേർച്ചകളും കൊടുത്തേക്കുന്നവരുണ്ട് ഇന്ന് വന്നപ്പോഴും അതാ സ്വർണവും പടവും നേർച്ച തന്നവരുണ്ട് നിന്റെ ധീരൻ്റെ ശാറുകൾ മുഴുവനും നശിപ്പിക്കപ്പെട്ട നശിപ്പിക്കപ്പെട്ടൊരു പ്രദേശത്ത് പതിനൊന്ന് മഹലിൽ സുന്നത്തയമാൻ്റെ എല്ലാ ചിഹ്നവും നശിച്ചപ്പോൾ ഓല ഷെഡ് കെട്ടി തുടങ്ങിയ സെറാജുൽ ഹുദ ആ മഹത്തായ സ്ഥാപനത്തിലുള്ള ദുആക്ക് നീ പലപ്പോഴും പിജാപത്ത് തന്നിട്ടുണ്ട് അല്ലാഹ് ആ മഹത്തായ സ്ഥാപനത്തിലെ രണ്ട് മക്കൾ ഈ തിരൂരിൽ വെച്ച് എക്സിഡൻഡിലടുത്ത് മരിച്ചിട്ടുണ്ട് അതിന്റെ പ്രവർത്തനത്തിലേർപ്പെടുത്തതിൻ്റെ ഇടക്ക് രണ്ട് പ്രവർത്തകർ മരിച്ചിട്ടുണ്ട് പഴയ കാലത്ത് തിരൂര് ഭാഗത്ത് വരുമ്പോൾ അതിൻ്റെ സദസ്സിലുള്ള പല പണ്ഡിതന്മാരെയും കാണുന്നില്ല കാരണവന്മാരെയും ചെറുപ്പക്കാരെയും കാണുന്നില്ല ഞങ്ങളെ പിരിഞ്ഞവർക്കൊക്കെ സ്വർഗം കൊടുക്കണേ അല്ല ഞങ്ങൾക്കും സ്വർഗം തരണേ അല്ല ഞങ്ങളെ സ്ഥാപനങ്ങളെയും സംഘടനകളെയും സഹായിച്ച മുഴുവൻ യും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ചൂട്ടണേ അല്ല ആരെന്ത് ലക്ഷം വെച്ച് നേർ ചെയ്തവരുണ്ടോ സതക്ക ചെയ്തവരുണ്ടോ അവരുദ്ദേശിച്ചത് വിദേശത്തും നാട്ടിലും ഞങ്ങൾ ഉദ്ദേശിച്ചത് ഞങ്ങൾക്കും നീങ്ങൾ പമാക്കണേ അല്ലാർ നീ ഒന്നാഹു അല്ലെങ്കിലോട് നാല് വിഷയത്തിൽ ഇത് ചെയ്യാൻ പറഞ്ഞു നടത്തി ും കഴിഞ്ഞ് പിരി അടിമ മുതലാളിയുടെ സമീപത്തെത്തിയിട്ട് പറഞ്ഞു ഫ്രൂട്ട്സ് വാങ്ങാൻ നിങ്ങൾ നന്ന നാല് തിരവ് കൊണ്ട് ഞാൻ നാല് ദ വാങ്ങി നാല് ദുഃ വാങ്ങി വന്നതാണ് മുതലാളിയോ ചെന്താ വാങ്ങിയത് വാങ്ങിയ ദ്വാ എന്താണ് അത് മൻസൂർബിന് അമ്മാർ എന്ന് പറയുന്ന വലിയ ആത്മീയത പുറ്റി ഒരു വായത് അദ്ദേഹത്തിന്റെ സദസ്സിൽ ഞാൻ പോയി ഞാനപെടുന്നു നാല് ദിർഹ് കൊടുത്ത് നാല് ദ്വാ വാങ്ങി ഒന്നാമതെന്താണ് ഈ എനിക്ക് മോചനം കിട്ടണമെന്നാണ് ഉടനെ തന്നെ മുതലാളി പറഞ്ഞു ഞാൻ മോചിപ്പിച്ചു രണ്ടാമത്തത് എന്താണ് നിങ്ങൾക്ക് തമ്മാടി നിർത്തിയിട്ട് നല്ലവനായി ഭക്തിയോടെ ജീവിക്കാനുള്ള തൗപതരാനാണ് രാജയിപ്പിച്ചത് ഉടനെ അദ്ദേഹം പറഞ്ഞു എനിയൊരു തെറ്റിനും ഞാനില്ല ആ നിമിഷത്തിൽ വീരുമാനമെടുത്തു മൂന്നാമത്തത് എന്താ ഞാൻ കൊടുത്ത ദുർഹമിന് പകരം കിട്ടണം അതിനാണ് നാലായിരം ദൃഹം നിനക്ക് ഞാൻ പാസാക്കി നാലായിരം ദുർഹം അതും കിട്ടി

എന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്തു ഞാൻ മോചിപ്പിച്ചു ഞാൻ ചെയ്തു ഞാൻ നിനക്ക് നാലിന് പകരം നാലായിരം പാസ്സാക്കി എനിക്ക് പുറത്തു തരുന്ന വിഷയം എൻ്റെ അധികാരത്തിലല്ലോ അതിയജാലനമായ റബ്ബിൻ്റെ അധികാരത്തിലല്ലേ വനമൂറും എനിക്കതിൽ ഇടപെടാൻ കഴിയില്ലല്ലോ സുഹൃത്തുക്കളെ അന്ന് രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ ആ മുതലാളി സ്വപ്നത്തിൽ കേൾക്കുന്ന ഒരു വാക്ക് മാതിക്കോ അന്ന കാബുല്ല ഈ വളരെ മോശക്കാരനായ നീ അതാ മഹാന്റെ ദ്വാര പരിഗണിച്ച് ആ മഹാനെ പരിഗണിച്ചു നീ മൂന്ന് കാര്യം നിന്റെ കയ്യിലുള്ളതൊക്കെ നീ ചെയ്തല്ലോ നീ അന്നാലെ ഏൽപ്പിച്ചൊരു കാര്യമുണ്ട് ആ പണ്ഡിതനും പുറത്തു കീട്ടണം സദസ്സിലുള്ളവർക്കും പുറത്തു അതേ ഈ അടിമക്കും പുറത്തു നിങ്ങൾക്കും പുറത്തു അതിന് നിങ്ങൾക്ക് അധികാരമില്ലാത്തത് കൊണ്ട് അധികാരമുള്ള റബിനെ ഏൽപ്പിച്ചില്ലേ വെറും തമ്മാടിയായ നിങ്ങൾക്ക് നിങ്ങളെ ജീവിതത്തിൽ ഇങ്ങനെ കാരുണ്യം കാണിക്കാൻ കഴിഞ്ഞെങ്കിൽ ഏത് തെറ്റി ചെയ്തവരും ഖേദിക്കുമ്പോൾ പുറത്തു കൊടുക്കുന്നവനല്ലേ അള്ളാർ ഒരു തമ്മാടിത്തം ചെയ്തവരോ ഒരു കുറ്റം ചെയ്തവരും നിരാ الناب. قل يا عبادي الذين اسرفوا على انفسهم لا تقنطوا من رحمه الله അവിടെയല്ലേ മനസ്സിന്റെ സമാധാനം എത്ര തെറ്റി ഒരു കേതിച്ച് മടങ്ങിയാൽ മാപ്പ് കൊടുക്കും നിറമ്പല്ലേ എന്റെ റഹ്മത്ത് വളരെ വിശാലമല്ലേ അതുകൊണ്ട് പക പറക്കും ഞാൻ പൊറുത്തു വലിയ കുലാമിക്കാം നിന്റെ അടിമയായിരുന്ന വ്യക്തിക്കും പൊറുത്തു വലിയ മൻസൂർ

ബഹുമാനപ്പെട്ട അബുൽ സ്വപ്നത്തിൽ കണ്ടു എന്തു ചെയ്തു ചെയ്തു നിങ്ങളെ നിങ്ങളെ പറഞ്ഞു എന്നോട് ചോദിച്ചു അന്തൽ മൻസൂർബുഅ നിങ്ങളല്ലേ ഞാൻ പറഞ്ഞു ഓ അന്തല്ല ആളുകളെ ദുന്യാവിൻ്റെ ചിന്തയിൽ നിന്ന് ആഹ്റത്തിൻറെ ചിന്തയിലേക്ക് കൊണ്ടുവരുന്ന ആളല്ലേ നിങ്ങൾ വല്ലാത്ത അതിന്റെ മുറപ്രകാരം നിങ്ങൾ അങ്ങനെ ആയിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞു കുൽത്തുനഹം അള്ളാ ഞാൻ അങ്ങനെ തന്നെ ആളുകളെ നിന്നിലെ കടുപ്പിക്കാൻ ദുന്യാവിൽ നകറ്റാൻ ഞാൻ സംസാരിക്കുന്നവനാണ് പക്ഷേ അതിൻ്റെ മുറപ്രകാരം എനിക്ക് കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇലാഹി എൻ്റെ ഞാൻ പറഞ്ഞത് എൻ്റെ വകയല്ല നിന്റെ കുറാനാണേ എന്ന് പറഞ്ഞത്

ോട് പറഞ്ഞു അബുൽ ഹസൻ്റെ എന്നിട്ട് സുമ്മാ പറ മലക്കുകളോട് റബ്ബ് പറഞ്ഞു അനിസീയം മലക്കുകൾക്ക് ഒരു കസേര കൊടുക്കൂ എന്റെ അടിമകൾ നന്നാകണമെന്ന ഉദ്ദേശത്തോടെ ആ മഹാനായ പറയു ഭൂമിയിൽ എന്നെ പുകഴ്ത്തി പറഞ്ഞതുപോലെ എന്നെ പുകഴ്ത്താൻ കസേര കൊടുക്കൂ മലക്കുകളെ അള്ളാഹു മലക്കുകളോട് എനിക്ക് കാരുണ്യം ചെയ്യാൻ കൽപ്പിച്ചിരിക്കുന്നു മഹാനായ മൻസൂറുബിന്മാർ അനുഭവം പറയുകയാണ് അത്തരത്തിലുള്ള മഹാൻമാർ അവർ തുടങ്ങി വെച്ച പരിപാടിയാണ് വയത് അവരുടെ ആത്മീയ ചിന്തകളോ ആത്മീയ ശക്തിയോ അതേ മനസ്സാന്നിധ്യമോ തെക്കയോ ഇല്ലാത്ത പാവപ്പെട്ട ഞങ്ങള് പറയുന്ന വയത് അവരോടുള്ള അതുകൊണ്ട് ഞങ്ങൾക്ക് നീ അത് കബൂൽ ചെയ്യടെ ഞങ്ങളെ ഞങ്ങളെ എല്ലാ വാക്കുകളും പ്രവൃത്തികളും ഞങ്ങളെ സംഘടനകളും സ്ഥാപനങ്ങളും നീ പൊരുത്തപ്പെട്ടതകടെ അല്ലോ നാളെ നടക്കുന്ന റാലിയും അനുബന്ധമായി നടക്കുന്ന പരിപാടികളും എല്ലാം അള്ളാഹു വിജയിപ്പിച്ചു തരുമാറാകട്ടെ വയൽ നിർത്താൻ നോക്കുമ്പോൾ ബക്കറ്റ് വന്നാൽ അതിൻ്റെ അർത്ഥം സദസ്യരോട് വയൽ പറഞ്ഞിട്ട് പൈസ വാങ്ങിച്ചു വാങ്ങിച്ചുകൊടുക്കണമെന്നാണ് വയൽ പറഞ്ഞിട്ട് ഇരുവെടുക്കൽ നമുക്ക് പതിവില്ല അതേ സമയത്ത് സദസ്സിൽ നിന്ന് ആരെങ്കിലും നല്ല നെയ്യത്തോടു കൂടി കൊടുത്താൽ അത് വാങ്ങിക്കൊടുക്കാറും ഉണ്ട് ഉള്ള സമയത്ത് ചെറിയ അറിവ് പറയാനാണ് താല്പര്യം ലേലഞ്ച് ചെയ്യാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല അതിനൊക്കെ വേറെ ഒരുപാട് ആളുണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഫാത്തിഹിയും സുഹൃത്തും ഓതോളം നമ്മുടെ വൈലത്തൂർ ജൂസുഫ് കോങ്ങൾ അവർ അടക്കം നമ്മുടെ ടി എസ് കെ തങ്ങളടക്കം ഈ സ്റ്റേജിൽ നേതൃത്വം നൽകുന്ന ചെറുപ്പക്കാരായ സീതന്മാരുടെ പിതാക്കളടക്കം കുണ്ടൂരുസ്ഥാദ് അടക്കം നമ്മുടെ വലിയ വലിയ നേതാക്കൾ പ്രവർത്തകർ ഉസ്താദുമാർ സയ്യിദന്മാർ നമ്മളുടെ മോമിനീകളായ മോമിനീകളായ സഹായികൾ സഹകാരികൾ ബിസിനസ്സുകളും ജോലികളുമൊക്കെ വിദേശങ്ങളും നാട്ടിലുമൊക്കെ എടുത്ത് കിട്ടുന്നതിൽ നിന്ന് കഴിവിൻ്റെ പരമാവധി നമ്മുടെ ദീനീ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്ന ഉദാരമനസ്കർ അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയവരുണ്ട് നമ്മുടെ പ്രവർത്തകർ മരിച്ചവരുണ്ട് എല്ലാവരുടെ പേരിലും നമ്മുടെ സഹായികൾ സഹകാരികൾ ഉസ്താദ്മാര് ശിഷ്യന്മാര് ബന്ധപ്പെട്ടവർ സ്നേഹിച്ചവർ മരിച്ചു എല്ലാവരുടെ പേരിലൊരു ഫാത്തിഹിൻ സുഹൃത്തു ചെയ്യണം നിങ്ങൾ എല്ലാവരും അവരവരാൽ കഴിയുന്ന സംഭാവനകൾ കൊണ്ടുവന്ന് തരണം അവാഹു നമ്മുടെ മജിരി കബൂൽ ചെയ്യട്ടെ സിറാജുൽ ഹുദയിലേക്ക് പലരും നേർച്ചകളും സംഭാവനകളും കൊടുക്കുന്നവരുണ്ടാകും അവരെ കയ്യിൽ തരരുത് അത് ഇവിടെ ഏതെങ്കിലും സയ്യിദന്മാരെ കയ്യിലോ അല്ലെങ്കിൽ തങ്ങള് സിറാജിലുരുക്കളെ നേരത്ത് പോയി സവി വായിച്ചാൽ പിന്നെ എല്ലാവരും രണ്ടും കൂടി എൻ്റെ തന്നെ ഞാൻ കുടുംബം പോകും അതുകൊണ്ട് അതുകൊണ്ട് അങ്ങനെ സിറാജിലുതുക്കളൊക്കെ തങ്ങളെ കൈ കൊടുക്കണം ഇവിടത്തേക്ക് ഈ പരിപാടിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സംഭാവനകളെല്ലാം എൻ്റെ കയ്യിൽ തരണം അള്ളാഹു നമ്മുടെ മജിരി ആ ഉത്തരമുള്ള മജിരിസാക്കട്ടെ സിറാജിലുതിലേക്ക് നേർച്ചായുള്ള സ്വർണം അള്ളാഹു അത് കബൂൽ ചെയ്തൊക്കെ തങ്ങളെടുത്ത് പോയത് ന്യായം വാങ്ങും ഒരു മൈക്ക് കൈ പിടിക്കാൻ തന്നാൽ വലിയ ഉപകാരം الله نمل مجلس, مجلس إلى حضرة النبي سيدنا محمد صلى الله عليه وسلم وإلى أهل الخير كلهم أجمعين الله هو جنغل ായ കൊതുകൾ അല്ലേഹിങ്ങളെപ്പോലെ ജീവിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ മറന്നോ മനഃപൂർവമോ വന്നു പോയ ഏത് തെറ്റുകുറ്റങ്ങളുണ്ടോ ഓ നീ മാപ്പാക്കണം റഹ്മാനെ നിന്റെ പൊരുത്തത്തിൽ ജീവിച്ച് മരിക്കാനുള്ള ഭാഗ്യം തരണം ഹസദ് അമൽവത്ത് ഒളബ് തുടങ്ങിയ എല്ലാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ കൽബുശുദ്ധിയാക്കണം റഹ്മാനെ അള്ളാഹുവേ ഈ സ്ഥലം അനുവദിച്ചവർക്കും അതുപോലെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം സഹായങ്ങൾ നൽകിയവരുണ്ടോ എന്തെല്ലാം പ്രവർത്തനം നടത്തിയവരുണ്ടോ നടത്തുന്നുണ്ടോ എല്ലാവർക്കും ദുന്യാവും ആഹ്റവും നീ വിജയിപ്പിക്കണം റഹ്മാനെ അള്ളാഹുവേ വിദേശ രാജ്യങ്ങളിൽ പോയി തൊഴിലെടുക്കുന്നവരുണ്ട് ബിസിനസ് നടത്തുന്നവരുണ്ട് നാട്ടിൽ തന്നെ ബിസിനസ്സുകളും ജോലികളും കൃഷികളും പഠനങ്ങളും അധ്യാപനങ്ങളും ചികിത്സകളും ചികിത്സകളുമൊക്കെയായി മൈസത്തിൻ്റെ വഴി തേടുന്നവരുണ്ട് എല്ലാവർക്കും നീ ഹൈറിൻ്റെ വാതിലുകൾ തുറക്കണം മുറമാൻ സർവ്വ സ്വർകുകളും മുസീബത്തുകളും നീ കാക്കണം മുറമാനെ എവിടെ ഗർഭിണികളുണ്ടോ നീ സലാമത്ത് നൽകണം മുറമാനെ ഏത് ഗർഭത്തിലുള്ള ശിശുക്കൾക്ക് എന്ത് പ്രശ്നം ഏത് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടോ അവർ പറഞ്ഞ് ഭയപ്പെടുത്തിയതുപോലെയൊന്നും അല്ലാത്ത വിധം ഹൈറായ ആരോഗ്യമുള്ള ദീർഘ ആയുസുള്ള തെക്കുവയുള്ള മക്കളെ നൽകണം റഹ്മാനെ അന്നാഹുവേ ഞങ്ങളിൽ ആര് എന്ത് പ്രയാസങ്ങളുള്ളവരുണ്ടോ ഓ നീ നീക്കി നീക്കിത്തരണമോ റഹ്മാൻ എന്ത് കടങ്ങളുള്ളവരുണ്ടോ നീ വീട്ടിത്തരണമോ റഹ്മാനേ കടപ്പാടുകൾ വീട്ടാതെ ഞങ്ങളെ നീ മരിപ്പിക്കരുത് റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളെല്ലാം വലിയ ഉത്തരവാദിത്തങ്ങളുള്ളവരാണ് ആരോടെല്ലാം എന്തെല്ലാം കാര്യം പറഞ്ഞു ഞങ്ങൾ സംഭാവനകൾ വാങ്ങിയിട്ടുണ്ടോ അതെല്ലാം അവർ പൊരുത്തപ്പെടുന്നതും നീ പൊരുത്തപ്പെടുന്നതുമായ കാര്യങ്ങളിൽ ചെലവഴിച്ച് ഞങ്ങളുടെ കടപ്പാട് വീട്ടാതെ ഞങ്ങൾ നീ മരിപ്പിക്കരുത് റഹ്മാനേ ഞങ്ങളിൽ ആർക്ക് എന്ത് വിറ്റ് പോകേണ്ടതുണ്ടോ വാങ്ങിക്കിട്ടേണ്ടതുണ്ടോ നീ എളുപ്പമാക്കണം റഹ്മാൻ അള്ളാഹുവേ ഏത് ലൈസൻസുകളോ പെർമിറ്റുകളോ ശരിയാകേണ്ടതുണ്ടോ ആക്കണം റഹ്മാൻ എവിടെ ഏത് കള്ളക്കുകളുണ്ടോ നീ അത് വലിച്ചെറിയണം മുറമാൻ അള്ളാഹുവേ ദുന്യാവരും ആഹ്റത്തിലും നീ വിജയികളിൽ ഉൾപ്പെടുത്തണം മുറമാനെ അള്ളാഹുവേ വിവാഹമുദ്ദേശിക്കുന്ന ആണുണ്ട് പെണ്ണുണ്ട് നീ ഹൈറായ ഇണകളെ എളുപ്പമാക്കണം റഹ്മാൻ രണ്ട് ദിവസം മുമ്പ് ഞാൻ പഠിച്ച പുല്ലൂക്കര പ്രദേശത്ത് നിന്നൊരാൾ വന്ന് മകളുടെ വിവാഹം ശരിയാകാത്ത അങ്കടം പറഞ്ഞപ്പോൾ സിറാജുൽ ഹുദയിലെ ഒരു മാസത്തെ ദിക്രുഹൽ കൈയിലേക്ക് ഭക്ഷണം കൊടുത്തതിൻ്റെ പേരിൽ മംഗലാപുരത്ത് ഒരാൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ സംഭവം നടന്നതിനാൽ രണ്ട് ദിക്റിൻ്റെ ഭക്ഷണം അദ്ദേഹം തന്ന വിവരം പറഞ്ഞു കേട്ടപ്പോൾ അദ്ദേഹം ദിക്രുഹൽ കൈയിലേക്ക് ഭക്ഷണം തരാമെന്ന് പറഞ്ഞു റബ്ബേ ഈ അടുത്ത കാലത്തൊക്കെ മുമ്പായി തന്നെ അദ്ദേഹത്തിൻ്റെ മകൾക്ക് അനുയോജ്യമായ ഭർത്താവിനെ നൽകണം റഹ്മാനെ അതുപോലെ എവിടെ ആണ് പെണ്ണ് ഇണകളെ ഉദ്ദേശിക്കുന്നവരുണ്ടോ നീ എളുപ്പമാക്കണം റഹ്മാനെ റഹമുറാഹിമീനായ റബ്ബെ ആർ കിവിസയുടെയോ ഇഖാമയുടെയോ തനാസുലിൻ്റെയോ റിലീസിൻ്റെയോ ഏത് ലൈസൻസിൻ്റെയോ പ്രശ്നമുണ്ടോ നീ പരിഹരിച്ചു കൊടുക്കണം റഹ്മാൻ വിദേശ നാടുകളിൽ നിന്ന് കഠിനാധ്വാനം ചെയ്ത് കിട്ടുന്നത് കുടുംബം പോറ്റുന്നതിൻ്റെ പുറമേ ഞങ്ങളെ നാടുകളിലെ പള്ളികൾ മദ്രസങ്ങള് സ്ഥാപനങ്ങൾ സംഘടനകളെ സഹായിക്കുന്നവരു ഞങ്ങളെ ഓർഗനൈസർമാരെ കയ്യിൽ നാട്ടിലും അതുപോലെ വിദേശത്തും വരിസംഖ്യ കൊടുത്തേക്കുന്നവരുണ്ട് അള്ളാഹുവെ മറ്റ് സംഭാവനകൾ കൊടുക്കുന്നവരുണ്ട് നീ അവരെ എല്ലാവരെയും ഞങ്ങളെയും സഹായിക്കണം റഹ്മാൻ എല്ലാ പ്രയാസങ്ങളും നീ നീക്കിത്തരണമോ റഹ്മാനേ അള്ളാഹുവേ ഈ തിരൂര് പരിസരങ്ങളിൽ വല്ലാതെ സ്നേഹിക്കുന്ന ഒരുപാട് മിനീങ്ങളുണ്ട് ഞങ്ങളിൽ അവർക്കൊരു രകാശം അങ്ങോട്ട് കിട്ടുന്നതിൻ്റെ പേരിലല്ല അവർ ദീനിൻ്റെ പേരിൽ ഞങ്ങളെ സ്നേഹിക്കുന്നവരാണ് അള്ളാഹുവേ അവരുദ്ദേശിക്കുന്ന ഗുണങ്ങളൊന്നും ഞങ്ങൾക്കില്ലെങ്കിൽ ഞങ്ങളെ നീ ശിക്ഷിക്കരുത് റഹ്മാനേ അവരുടെ കൽബ് നല്ലതാണ് ഞങ്ങളെ കൽബും നന്നാക്കി തരണം റഹ്മാൻ അള്ളാഹുവേ ജീവിക്കുന്ന കാലത്തോടും ഇസ്സത്തോടെ ആഫിയത്തോടെ തക്കവയോടെ സലാമത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കണം റഹ്മാനേ റഹം റാഹിമീൻ റബ്ബേ വീടില്ലാത്തവർക്ക് വീടും തൊഴിലില്ലാത്തവർക്ക് തൊഴിലും നൽകണം റഹ്മാൻ ബിസിനസ്സുകളിലുള്ള പ്രശ്നങ്ങൾ നീ പരിഹരിക്കണം റഹ്മാൻ എന്ത് രോഗം ക്യാൻസറോ ട്യൂമറോ ഷുഗറോ പ്രഷറോ വേദനയോ കടച്ചിലോ എരിച്ചിലോ പൊരിച്ചിലോ ചൊറിച്ചിലോ എന്ത് രോഗമാണെങ്കിലും ശരി ചർമ്മരോഗമോ രോഗമോ മാനസിക രോഗമോ അവയവങ്ങൾക്കുള്ള രോഗങ്ങളോ കണ്ണിനോ കാതിനോ കൈക്കോ കാലിനോ മജ്ജക്കോ കരലിനോ ബ്രെയിനിനോ എവിടെ എന്ത് രോഗമുണ്ടോ രോഗം സുഖപ്പെടുത്തുന്നവൻ നീ മാത്രമാണ് അള്ളാഹു നഷ്ടപ്പെടുന്ന വിധത്തിലല്ലേ റഹ്മാൻ അള്ളാഹുവേ ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങൾക്ക് ആഹ്റത്തിന് വേണ്ടിയുള്ളതാണ് കണമുറഹ്മാൻ ഞങ്ങളെ എല്ലാ വാക്കുകളും പ്രവൃത്തികളും നിന്റെ പൊരുത്തത്തിലാ കടമുറമാൻ അവസാനം നല്ല ഒരു ദിവസം നല്ല ഒരു സമയം നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കായി ഇല്ലല്ലോ ആ കലിമ ചൊല്ലി ആ കലിമത്ത് നന്നാക്കി നിന്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ വന്ന് സമാധാനിപ്പിക്കുന്ന വിധം സ്വർഗത്തിൻ്റെ ചിത്രവും കണ്ട് സന്തോഷത്തോടെ വിട പറയാൻ നീ ഭാഗ്യം തരണേ റഹ്മാനേ ഇത്താഴുന്ന കടിപിടിക ലോകത്ത് നിന്ന് ഇത്താഴ്ന്ന പരസ്പരം ഏറ്റുമുട്ടുന്ന ലോകത്ത് നിന്ന് അനാവശ്യ വാക്കുകളില്ല കുറ്റം കെടുത്തലില്ല ആരും എതിരാളിയില്ല സന്തോഷം മാത്രമുള്ളൊരു രോഗം ആരും ഞങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കൂല്ല ഇറങ്ങിപ്പോകാൻ പറയൂല ഞങ്ങളിറ ി പോകേണ്ടതു അങ്ങനെ നശിക്കാത്തൊരു ലോകം അത് കോടി കോടി എത്ര കൊല്ലം കഴിഞ്ഞാലും തീരാത്തൊരു കാലം നീ ഭൂമിനീകൾക്ക് വെച്ചതല്ലേ അന്നാം മുത്തീകൾക്ക് വെച്ചതല്ലേ അന്നാ ഞങ്ങളൊക്കെയും തെറ്റുകളും കുറ്റങ്ങളും വന്നവരാണെങ്കിൽ ഞങ്ങൾക്കെല്ലാം മാപ്പ് തന്ന് ആ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടാൻ അധികാരമുള്ള രാജാവല്ലേ നീ ഞങ്ങൾക്കും നീ സ്വർഗം ഓശാരം തരണേ ഒന്നാം നിന്റെ റാഹ്മത്തിൻ്റെ ഭാഗമായി ഞങ്ങളെയും അതിൽ ചേർക്കണേ ഒന്നാം ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ വന്ന ഏത് തെറ്റു കുറ്റങ്ങളോ നിന്നോട് ചെയ്തതൊക്കെ നീ മാപ്പാകണേ സൃഷ്ടികളോട് ചെയ്തത് ഞങ്ങളെ ഓർമ്മയിൽപ്പെടുത്തി അവരെ കൊണ്ട് പൊരുത്തമാകാൻ അവസരം തരണേ അന്നാ ഞങ്ങളുടെ മനസ്സിൽ അത് വന്നില്ലെങ്കിൽ അത് നീ തന്നെ ഏറ്റെടുത്ത് ഞങ്ങളെ ഞങ്ങൾ ആരെയും നീ നരകത്തിലിട്ട് ശിക്ഷിക്കരുതേ നിന്റെ കമറിലും ഞങ്ങളെ നീ വിഷമിപ്പിക്കല്ലേ അന്നാ നീ ഞങ്ങൾക്ക് കാരുണ്യം ചെയ്യണേ അന്നാസ്ബുന نعم الوكيل حسبنا الله ونعم 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 الوكيل يا رب العرس العظيم يا من له مقاليد السماوات والارض يا من له ملك السماوات والارض يا رب المشرق والمغرب ما بينهما يا ذا العرس المجيد يا فاعل لما يريد يريدون أن يطفئوا نور الله بأفواههم ويا الله إلا أن يتم نوره ولو كره المشركون اللهم إنا نسألك بأننا نشهد دعوة الأب أجيب أجيب جميع, جميع دعوات الله يا مجيب دعوة المضطرين يا رحمن الدنيا والآخرة واجعلنا واجعل جميع أمة محمد صلى الله عليه وسلم تهدى فيك وحرزك وحفظك وأعز وأعز جميع المؤمنين والمؤمنات ولا تهنا ولا تذلنا وتولنا في توليت وبارك لنا فيما أعطيت وقنا سر ما قضيت. ربنا انها عبيدك الفقراء والمساكين المقصرون المذنبون المخطئون رفعنا كفنا اليك راغبين في فضلك راغبين في رحمتك متوسلين بمن عظمت اليك. قارئين من كتابك مصلين على نبيك سيدنا محمد صلى الله عليه وسلم متوسلين بحرمته يا رب العالمين ومتوسلين بجميع من علمت وما علمت جميعهم اللهم ربنا تقبل منا إنك أنت السميع العليم